ഈശോയിൽ എനിക്ക് ഏറ്റവും വാത്സല്യമുള്ള ഷെക്കീന ടെലിവിഷൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സഹോദരി സഹോദരങ്ങളെ, ഈ നോമ്പുകാലത്തിൻ്റെ പ്രാരംഭ ദിനങ്ങളിൽ നമ്മൾ നടത്തുന്ന ഈ ധ്യാന ശുശ്രൂഷ ക്രിസ്റ്റിഫിക്കേഷൻ ത്രൂ ക്രൂസിഫിക്ഷൻ, ഇന്ന് നാലാം ദിനമാണ്, ഇന്ന് സമാപന ദിനമാണ്. ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ ചിന്തിച്ചത് എങ്ങനെയാണ് മരുഭൂമിയിലായിരിക്കുക, എങ്ങനെയാണ് അബ്രഹാമിനെ പോലെ വിശ്വാസ വഴികളിൽ തീർത്ഥാടനം ചെയ്യുക, എങ്ങനെയാണ് ദാവീദ് വീണത്, ദാവീദ് എങ്ങനെയാണ് തിരുത്തിയത്. ഒരുപക്ഷെ നമ്മുടെ പാപബോധം കർത്താവിൻ്റെ കുരിശുമരണത്തിലുള്ള പങ്കാളിത്തമാണ്. നമ്മുടെ ജീവിത നവീകരണം അവിടുത്തെ ഉത്ഥാനത്തിൻ്റെ ചിറകുകളാണ്. പ്രിയപ്പെട്ട മക്കളെ, ഇന്നത്തെ ഈ സമാപന ദിനത്തിലെ നമ്മുടെ ശുശ്രൂഷകൾക്ക് കുറച്ചുകൂടെ ദൈർഘ്യം ഉണ്ടാകുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അവസാനത്തെ ഘട്ടത്തിലെ ഹ്രസ്വമായ ആരാധനയ്ക്ക് പകരം അല്പം കൂടെ ദീർഘമായിട്ടൊരു ആരാധന ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ നിരവധിയായിട്ടുള്ള ആവശ്യങ്ങൾ, നമ്മൾ കടന്നു പോകുന്ന ഈ കാലഘട്ടത്തിൻ്റെ സംഘർഷങ്ങൾ, കണ്ണുനീരുകൾ, നമ്മുടെ കുടുംബങ്ങളുടെ വേദനകൾ, നമ്മൾ കടന്നു പോകുന്ന വഴിമുട്ടിയ അനുഭവങ്ങൾ, ഇവിടെയൊക്കെ കർത്താവ് എങ്ങനെയാണ് നമ്മെ നവീകരിക്കുന്നത്, നമ്മെ എങ്ങനെയാണ് പരിശുദ്ധാത്മാവിനെ അഭിഷേകിക്കുന്നത്, എങ്ങനെയാണ് കർത്താവ് നമുക്ക് സൗഖ്യം നൽകുന്നത്, എങ്ങനെയാണ് നമ്മെ കർത്താവ് തന്നെ വഹിക്കുന്ന പ്രേക്ഷിതരാക്കുന്നത്, സുവിശേഷത്തിൻ്റെ സാക്ഷികളും സുവിശേഷത്തിൻ്റെ സുഗന്ധവുമാക്കുന്നത്. ഈ ദിവസം നമ്മൾ പ്രധാനമായിട്ടും ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് കർത്താവ് ലുക്കായുടെ സുവിശേഷത്തിൽ പറയുന്ന ഒരു ഉപമയുണ്ട്. ആ ഉപമ വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു ഉപമയാണ്. അത് മത്തായിയുടെ സുവിശേഷത്തിലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്, മർക്കോസിലും അതുണ്ട്. യജമാനൻ തൻ്റെ കൃഷിയിടം കാണാൻ വന്നപ്പോൾ ഫലം ചൂടാത്ത മരം, ഇലകൾ മാത്രമുള്ള ഒരു മരം വെട്ടിക്കളയാൻ കർത്താവ് ആവശ്യപ്പെട്ടു. പക്ഷേ യജമാനൻ ആവശ്യപ്പെട്ടപ്പോൾ കൃഷിക്കാരൻ പറഞ്ഞു, യജമാനന് ഈ ഒരു കൊല്ലം കൂടെ നിർത്ത്, ഞാനതിൻ്റെ കട കളച്ച് വളമിടാം, അത് ഫലം നൽകും. ഒരുപക്ഷെ നോമ്പുകാലം ഈ കട കളച്ച് വളമിടുന്ന പ്രക്രിയയാണ്. നമ്മൾ നമ്മുടെ പാപത്തെക്കുറിച്ച് കരയുന്നു, നമ്മുടെ ജീവിതത്തിലെ തകർച്ചകളെക്കുറിച്ച് തിരിച്ചറിവുള്ളവരാകുന്നു, നമ്മുടെ ജീവിതത്തിൽ തിരുത്തേണ്ട മേഖലകളെക്കുറിച്ച് നമുക്ക് ബോധ്യങ്ങളുണ്ടാകുന്നു. അവിടെ കൊണ്ട് അവസാനിക്കാൻ പാടില്ല. ആ തിരിച്ചറിവുകൾ നമ്മുടെ ജീവിതത്തിൻ്റെ ശൈലീ മാറ്റത്തിലേക്ക്, നമ്മുടെ ജീവിതത്തിൻ്റെ നവീകരണത്തിലേക്ക്, നമ്മുടെ ജീവിതത്തിൻ്റെ മേലിൻ്റെ ആത്മാഭിഷേകത്തിലേക്ക് നമുക്ക് കൊണ്ടുവരണം. ഫലം ചൂടാൻ, 100 മേനി, 60 മേനി, 30 മേനി ഫലം ചൂടാൻ ചേർന്ന് നിൽക്കുമ്പോൾ സംഭവിക്കുന്ന വലിയ മാറ്റങ്ങൾ, യോഹന്നാന്റെ സുവിശേഷത്തിൽ 4-ാമത്തെ നമ്മൾ വായിക്കുന്നുണ്ട്, ചേർന്ന് നിൽക്കുമ്പോൾ ഫലം ചൂടുന്ന കഥ. കർത്താവിൻ്റെ കുരിശിനോടുകൂടെ ചേർന്ന് നിൽക്കുന്നവർക്ക് കർത്താവിനെ തന്നെ ഫലം ചൂടാൻ കഴിയുന്നു. അവർ കർത്താവിലേക്ക് മറുരൂപപ്പെടുന്നു, അവർ കർത്താവായിട്ട് മാറപ്പെടുന്നു. ഞാനും നിങ്ങളും മറ്റൊരു ക്രിസ്തുവായിട്ട് തീർക്കപ്പെടുന്നു. സ്നേഹമുള്ളവരെ, ഈ ഒരു കാഴ്ചപ്പാട് ഈ അവസാനത്തെ ദിവസത്തിലെ ഉണ്ടാകാൻ നമ്മളെ സഹായിക്കുന്ന ചില ചിന്തകളുമായിട്ടാണ് ഞാൻ നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത്. ഇന്നത്തെ ഈ ശുശ്രൂഷകൾ ആരംഭിക്കുന്നതിന് മുൻപ്
നമുക്ക് കർത്താവിൻ്റെ ആത്മാവിൻ്റെ നിറവിന് വേണ്ടി. കർത്താവിൻ്റെ പന്തക്കുസ്ത അവസാനിച്ചിട്ടില്ല, അത് തുടരണം, അത് ഇന്ന് തുടരണം, അതെന്നും തുടരണം. നമ്മുടെ ജീവിതത്തെ നവീകരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ആയിരിക്കുന്ന എല്ലാ ഇടങ്ങളിലും കുടുംബം മുഴുവൻ, ഒറ്റയ്ക്കാണെങ്കിൽ കുടുംബത്തെ ഓർത്തുകൊണ്ട്, നമ്മുടെ തെറ്റുകൾ ഏറ്റുപറഞ്ഞുകൊണ്ട്, നമ്മുടെ വഴിവിട്ട ജീവിതങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട്, തിരുത്താൻ ആഗ്രഹിക്കുന്ന മേഖലകൾ ഓർത്തുകൊണ്ട് കർത്താവിന്റെ മുൻപിലെ കണ്ണുനീരോടെ വേദനയോടെ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് ദാവീദിനെ പോലെ നമുക്ക് വിളിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആത്മാവേ വരേണമേ, ആത്മാവേ നിറയണമേ, ആത്മാവേ അഭിഷേകിക്കണമേ. ഞങ്ങളെ മാനസാന്തരപ്പെടുത്താൻ, ഞങ്ങളെ മറുരൂപപ്പെടുത്താൻ, ഞങ്ങളെ പരിവർത്തനപ്പെടുത്താൻ, ഞങ്ങളെ കഴുകാൻ, ഞങ്ങളെ വൃത്തിയാക്കാൻ, ഞങ്ങളുടെ മാലിന്യങ്ങൾ എടുത്തു മാറ്റാൻ, ഞങ്ങളുടെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കാൻ. ഇന്ന് ഈ ഭവനം രക്ഷപ്പെട്ടു, ഇന്ന് ഈ ഭവനത്തിന് സമാധാനം ഉണ്ടായി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, നന്ദി, നന്ദി. ഹല്ലേലൂയ. ആത്മാവേ വരണമേ, ആത്മാവേ വരണമേ. ഹല്ലേലൂയ. ആത്മാവേ വീശണമേ, കാറ്റായി, കൊടുങ്കാറ്റായി വീശണമേ, വീശണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞങ്ങളിൽ വന്നു നിറയണമേ, ഞങ്ങളിൽ വന്നു വസിക്കണമേ, ഞങ്ങളിൽ വന്നു നിറയണമേ, ഞങ്ങളിൽ വന്നു വസിക്കണമേ. ഞങ്ങളിൽ വന്നു നിറയണമേ, ഞങ്ങളിൽ വന്നു വസിക്കണമേ, വന്നു നിറയണമേ, ഞങ്ങളിൽ വന്നു വസിക്കണമേ. കുർബാനയുടെ അഭിഷേകം, ബലിയുടെ അഭിഷേകം, കുർബാനയുടെ അഭിഷേകം, യേശുവിൻ ബലിയുടെ അഭിഷേകം, പരിഹാര ബലിയുടെ അഭിഷേകം, ഞങ്ങളിൽ നിന്നും നൽകണമേ. പരിഹാര ബലിയുടെ അഭിഷേകം, ഞങ്ങളിൽ നിന്നും ഞങ്ങളിൽ വന്നു വസിക്കണമേ. ഈ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുന്ന ചിലരെ എന്നെ ഫോണിൽ വിളിക്കുന്നുണ്ട്, അവർക്ക് എങ്ങനെയോ എൻ്റെ നമ്പറൊക്കെ കിട്ടിയിട്ട് എന്നെ വിളിക്കുന്നുണ്ട്. ഇന്നൊരാളെന്നോട് ചോദിച്ചു, പിതാവ് പറഞ്ഞു ക്രൂസിഫിക്ഷൻ, അതിലൂടെ മാത്രമേ ക്രിസ്റ്റിഫിക്കേഷൻ നടക്കുകയുള്ളൂ, കുരിശില്ലാത്തവന് ക്രിസ്തുവിലേക്ക് വളരാൻ പറ്റില്ല. ക്രിസ്തുവിൽ പടരുന്ന മുന്തിരിച്ചെടിയാണ് ക്രൈസ്തവൻ.
ക്രിസ്തുവിൽ പടരുന്ന മുന്തിരിച്ചെടി. ക്രിസ്തു കുരിശിലാണ്. കുരിശിൽ പടരുന്ന മുന്തിരിച്ചെടിക്ക് ഫലം ചൂടാൻ പറ്റൂ. അതുകൊണ്ട് തന്നെ ഞാൻ ആ സഹോദരനോട് പറഞ്ഞു, ക്രൂസിഫിക്ഷൻ ഇല്ലാതെ ക്രിസ്റ്റിഫിക്കേഷൻ നടക്കില്ല. ചിലപ്പോഴൊക്കെ വിശ്വാസത്തെ ഞാനും നിങ്ങളൊക്കെ ബാലിശ്യമായിട്ട് കാണുന്നെന്ന് എനിക്ക് തോന്നുന്നേ. നിങ്ങൾ വിശ്വാസത്തെ ഒരു ലോട്ടറി പോലെ കാണരുത്. ഓണം ബമ്പർ ലോട്ടറി, വിഷു ബമ്പർ ലോട്ടറി പോലെ കാണരുത്. ചോദിക്കുന്നതൊക്കെ ചോദിക്കുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് കിട്ടുമെന്ന് നമുക്കെങ്ങനെയോ ധരിച്ചു വശായി. കർത്താവിൻ്റെ കുരിശിൻ്റെ വഴികൾ, നിണമണിഞ്ഞ കാൽപ്പാടുകൾ ചവിട്ടി നടക്കുന്നവനെ ഉത്ഥാനത്തിൻ്റെ മഹത്വത്തിലേക്ക്, പന്തക്കുസ്തായുടെ നിറവിലേക്ക് പ്രവേശിക്കൂ എന്നുള്ള തിരിച്ചറിവ് ഈ നോമ്പുകാലത്ത് നമുക്കുണ്ടാകണം. കുരിശില്ലാത്തടത്ത് ക്രിസ്തുവില്ല. ക്രിസ്തുവിൻ്റെ കുരിശിൽ പങ്കെടുക്കാത്തവന് ഉത്ഥാനമില്ല. ഉത്തിതനെ കാണാത്തവന് പന്തക്കുസ്തയില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ പന്തക്കുസ്ത അനുഭവത്തിലേക്ക്, ഉത്ഥാനത്തിൻ്റെ അനുഭവത്തിലേക്ക് നമുക്ക് മരണം ആവശ്യമാണ്. സത്യത്തിലെ കർത്താവിന് തന്നെ ആളുകൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്, നീ എന്തിനാ മരിക്കണേ? മരിക്കാണ്ട് രക്ഷിക്കാൻ നിനക്ക് കഴിയില്ലേ? നമ്മൾ ചിലപ്പോഴൊക്കെ മറ്റു മതങ്ങളിൽപ്പെട്ട പലർക്കും കർത്താവിൻ്റെ കുരിശിനോട് ഇഷ്ടക്കുറവ് തോന്നി. അതുകൊണ്ടാണ് അപ്പസ്തോലനായ പൗലോസ് ഞാൻ ഇന്നലെ നിങ്ങൾ ഓർമ്മപ്പെടുത്തിയതുപോലെ യഹൂദർക്ക് ഇടർച്ചയും വിജാതിയർക്ക് ബോഷത്വവുമായ ക്രൂശിതനായ കർത്താവിനെ ഞാൻ നിങ്ങളോട് പ്രകോപിക്കുന്നു. അപ്പസ്തോലന് തിരിച്ചറിവുണ്ടായി. കുരിശിൽ മരിച്ചവന് മാത്രമേ ഉത്ഥാനത്തിൻ്റെ സന്തോഷത്തിലേക്ക് നമ്മെ നയിക്കാൻ കഴിയൂ. കർത്താവ് ഒരു വണ്ടർ വർക്കർ അല്ല, ഒരു അത്ഭുതം മുതുകാടൻ്റെ മാജിക് അല്ല. കർത്താവിൻ്റെ മരണം പിതാവിൻ്റെ നിയോഗമായിരുന്നു. പിതാവിൻ്റെ രാജ്യത്തിലേക്കുള്ള വഴി തുറക്കുന്ന താക്കോലേ കർത്താവിൻ്റെ കുരിശാണ്. ഞാൻ ചില ആളുകളൊക്കെ കണ്ടിട്ടുണ്ട്, അവരുടെ ലോക്കറിൻ്റെ കീ ഇട്ടിരിക്കുന്നത് കുരിശുള്ള ചെയിനിലാണ്. അവൻ്റെ ലോക്കറിലിരിക്കുന്ന സ്വർണവും കറൻസിയൊക്കെയാണ് അവൻ്റെ സമ്പാദ്യം. പക്ഷേ അത് സുരക്ഷിതമാക്കാനായിട്ട് കാവൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് കർത്താവിൻ്റെ കുരിശിനെയാണ്. പക്ഷെ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ കാവൽ ഏർപ്പെടുത്തേണ്ടത് ലോക്കറിനല്ല, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിനാണ്, എൻ്റെയും നിങ്ങളുടെ കുടുംബങ്ങൾക്കാണ്, എൻ്റെയും നിങ്ങളുടെയും നിലപാടുകൾക്കാണ് ലോക്കറിൽ വേണ്ടത്. അവിടെയാണ് കർത്താവ് വേണ്ടത്. കർത്താവ് വളരെ കൃത്യമായിട്ട് വ്യക്തമായിട്ട് പറഞ്ഞു. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം കൃത്യമായിട്ട് കർത്താവ് പറഞ്ഞു, ആരെങ്കിലും എന്നെ പിന്തുടരുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൻ സ്വയം പരിത്യജിക്കട്ടെ, തൻ്റെ കുരിശെടുക്കട്ടെ, എൻ്റെ പിന്നാലെ വരട്ടെ. എൻ്റെ പിന്നാലെ എന്ന വാക്കിൻ്റെ അർത്ഥം കാൽവരിയിലേക്ക്. എൻ്റെ പിന്നാലെ കാൽവരിയിലേക്ക് വരട്ടെ. കാൽവരിയില്ലാത്ത ക്രൈസ്തവ ജീവിതങ്ങൾക്ക് ഉത്ഥാനത്തിൻ്റെ സന്തോഷത്തിലേക്കോ പന്തക്കുസ്തായുടെ നവീകരണത്തിലേക്കോ വരാൻ കഴിയില്ല, വരാൻ കഴിയില്ല. അവൻ്റെ മരണം എൻ്റെ രക്ഷയുടെ വിലയാണ്. അവൻ്റെ മരണം എൻ്റെ രക്ഷയുടെ വിലയാണ്. എൻ്റെ രക്ഷ വില കൊടുത്ത് വാങ്ങിക്കപ്പെട്ടതാണ്. ഈ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. കുരിശെടുത്തൻ്റെ പിന്നാലെ വരിക. വിശുദ്ധനായ അഗസ്തീനോസ് പുണ്യവാളൻ പറയുന്നത്, പുതിയ നിയമത്തിലെ കർത്താവിൻ്റെ കുരിശിൻ്റെ പടികളാണ് അഷ്ടസൗഭാഗ്യങ്ങൾ. മത്തായിയുടെ സുവിശേഷത്തിലെ 5-ാം അധ്യായത്തിലെ 1-12 വരെ സഭാപിതാക്കന്മാരെല്ലാം ഈ അഷ്ടസൗഭാഗ്യങ്ങളെ
താരതമ്യപ്പെടുത്തുന്നത് മോശയുടെ 10 കൽപ്പനകളോടാണ്. പ്രഭാഷന്റെ പുസ്തകത്തിലെ 20-ാമത്തെ അധ്യായത്തിലെ 1-20 വരെയുള്ള വചനങ്ങളിലെ കർത്താവ് മോശയ്ക്ക് കണ്ടപ്പോഴും മോശ കർത്താവിനെ കേട്ടപ്പോഴും എഴുതിക്കൊടുത്ത കർത്താവ് അരുൾ ചെയ്ത വചനങ്ങൾ മോശ എഴുതി, അതാണ് 10 കൽപ്പനകൾ. വലത് കരത്തിലെ പിടിച്ചത് ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ 3 കൽപ്പനകളാണ്. ഇടതുകരങ്ങളിൽ പിടിച്ചത് മനുഷ്യനും ദൈവബന്ധത്തിൻ്റെ ഭാഗമായിട്ട് തീരുമ്പോൾ പാലിക്കേണ്ട ബന്ധങ്ങളെ തിൻ്റെ സങ്കീർത്തനങ്ങളാണ്. സഭപിതാക്കന്മാരെല്ലാവരും കൃത്യമായിട്ട് പറയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 5-ാമത്തെ അധ്യായം ആരംഭിക്കുന്നതാണ്, അവൻ സമതലങ്ങളെ വിട്ടു, അവൻ മലയിലേക്ക് കയറി. ഇത്ര മനോഹരമായിട്ടുള്ളൊരു പ്രയോഗമാണ്, അവൻ സമതലങ്ങളെ വിട്ട് അവൻ മലയിലേക്ക് കയറി. അവൻ കയറിയ മലയാണ് കാൽവരി. ആ കാൽവരിയിലേക്കുള്ള കയറ്റത്തിൻ്റെ ചവിട്ടുപടികളാണ് അവൻ മലയിലേക്ക് കയറി, സമതലങ്ങളെ വിട്ട്. ഞാൻ എന്നെ കേൾക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ട മക്കളോടും പറയാൻ ആഗ്രഹിക്കുന്ന കൃത്യമായിട്ടുള്ള വ്യക്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുണ്ട്. സമതലങ്ങളിലൂടെയുള്ള യാത്രയല്ല ക്രൈസ്തവ തീർത്ഥാടനം. ക്രൈസ്തവ തീർത്ഥാടനം സമതലങ്ങളെ വിട്ട് മലങ്ങളിലേക്ക് മലമ്പ്രദേശങ്ങളിലേക്ക് കയറുന്നതാണ്. കർത്താവിനെ കാണാൻ, കർത്താവിനെ കേൾക്കാൻ, കർത്താവിനെ സ്വന്തമാക്കാൻ. കർത്താവിൻ്റെ കാൽവരി ഉയർത്തപ്പെട്ടത് ഗിരിശൃംഗങ്ങളിലാണ്, മലമുകളിലാണ്. അതുകൊണ്ടാണ് സമതലങ്ങളെ വിട്ട് അവൻ മലയിലേക്ക് കയറി, അവിടെ ഇരുന്നു കൊണ്ട് തന്നെ കേൾക്കാൻ വന്ന ജനങ്ങളെ മുഴുവൻ കടാക്ഷിച്ചു, അവരെ അനുഗ്രഹിച്ചു. എന്നിട്ട് അവൻ തൻ്റെ വാക്മൊഴികൾ അവരെ കേൾപ്പിച്ചു. 8 അഷ്ടസൗഭാഗ്യങ്ങൾ. മോശ മരുഭൂമിയിലും മലയിലും കയറി പ്രാർത്ഥിച്ചപ്പോഴും ദൈവത്തെ കണ്ടു, ദൈവത്തെ കേട്ടു. മോശയ്ക്ക് കിട്ടിയ 10 കൽപ്പനകൾ. സഭപിതാക്കന്മാരെല്ലാം പറയുന്നത് മോശ എഴുതിയെടുത്ത പഴയ നിയമ കൽപ്പനകളെല്ലാം നെഗറ്റീവ് ടേംസിലാണ്. നീ കൊല്ലരുത്, നീ കക്കരുത്, നീ വ്യഭിചാരം ചെയ്യരുത്, നീ മറ്റു ഭാര്യമാരെ മോഹിക്കരുത്, അന്യന്റെ വസ്തുക്കൾ കക്കരുത്, നീ അന്യായമായിട്ട് പിടിച്ചു പറിക്കരുത്. എന്നാലേ കർത്താവ് മലയിലെ ഇരുന്നു കൊണ്ട് ജനങ്ങളെ സംസാരിച്ചതെല്ലാം നെഗറ്റീവ് ടേംസിലല്ല, പോസിറ്റീവ് ടേംസിലാണ്, സർഗാത്മകതയിലാണ്. ഈ കോവിഡിന്റെ കാലഘട്ടത്തില് ഞാനും നിങ്ങളൊക്കെ കടന്നു പോകുന്ന ഈ കഷ്ടപ്പാടുകളില്, ഞാനും നിങ്ങളൊക്കെ അനുഭവിക്കുന്ന ഈ സംഘർഷങ്ങളില്, ഞാനും നിങ്ങളൊക്കെ കടന്നു പോകുന്ന ഈ ലോക്ക്ഡൗണില്, ഈ ഷട്ട്ഡൗണില്, കടകൾ പൂട്ടപ്പെട്ടിരിക്കുന്നു, തൊഴിൽ മേഖലകൾ അടയ്ക്കപ്പെട്ടിരിക്കുന്നു, ഒരുപാട് പേർക്ക് തൊഴിൽ നഷ്ടപ്പെട്ടിരിക്കുന്നു, ഒരുപാട് പേര് രോഗികളായിട്ട് മരിക്കുന്നു, എല്ലാം കഷ്ടപ്പാടുകളാണ്. ഈ കണ്ണുനീരുകളുടെ ഒക്കെ താഴ്വരയിലെ അവൻ മലമുകളിൽ നിന്ന് നമ്മളോട് അരുൾ ചെയ്യുന്ന അഷ്ടസൗഭാഗ്യങ്ങൾ, അതൊരു പക്ഷെ കാൽവരിയുടെ ഉച്ചിയിലേക്കുള്ള കൽപ്പടവുകളാണ്. കർത്താവ് വളരെ മനോഹരമായിട്ട് സംസാരിച്ച അഷ്ടസൗഭാഗ്യങ്ങൾ, ദ ബെയാറ്റിറ്റ്യൂഡ്സ്, എത്ര മനോഹരമാണ് ദ ബെയാറ്റിറ്റ്യൂഡ്സ്, സൗഭാഗ്യങ്ങൾ. എന്താ സൗഭാഗ്യങ്ങൾ? സത്യം പറഞ്ഞാല് സൗഭാഗ്യങ്ങളായിട്ട് കർത്താവ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ബുദ്ധി കൊണ്ട് വായിച്ചാലേ വിവരക്കേടാണ്, പക്ഷെ വിശ്വാസത്തിൻ്റെ കണ്ണാടി വെച്ച് വായിച്ചാലേ അത് സൗഭാഗ്യങ്ങളാണ്. വിശ്വാസത്തിൻ്റെ കണ്ണാടി വെച്ച് നോക്കിയാലേ അതെല്ലാം സൗഭാഗ്യങ്ങളാണ്, അഷ്ടസൗഭാഗ്യങ്ങൾ. എന്താണ് അഷ്ടസൗഭാഗ്യങ്ങൾ? ദരിദ്രരേ നിങ്ങൾ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം നിങ്ങളുടേതാണ്. ദാരിദ്ര്യത്തെ സ്വന്തം ജീവിതത്തിലെ സ്വയംവരം ചെയ്യുക, അസീസിലെ ഫ്രാൻസിസ് ഉപയോഗിക്കുന്ന പ്രയോഗമാണ്. ദാരിദ്ര്യം എൻ്റെ വധുവാണ്,
ദാരിദ്ര്യം എന്റെ വധുവാണ്, എന്റെ സമർപ്പണ ജീവിതത്തിന്റെ കെട്ടുതാലി ദാരിദ്ര്യമാണ്. ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ. സ്നേഹമുള്ള എൻ്റെ പ്രിയപ്പെട്ട മക്കളോടൊക്കെ എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്, ഞാനും നിങ്ങളും ദാരിദ്ര്യം അനുഭവിക്കുന്ന ദിവസങ്ങളാണ് നോമ്പ്. ഇഷ്ടംപോലെ ഭക്ഷണം കഴിക്കാൻ നമുക്ക് അവകാശമുണ്ട്, നമുക്ക് സാധ്യതയുണ്ട്, നമുക്ക് സമ്പത്തുണ്ട്. പക്ഷെ വേണ്ട, എനിക്ക്, ഞാൻ മാറ്റിവെക്കുന്നു. ഇവിടെ പലരും ഭക്ഷണക്രമത്തിലെ നിയന്ത്രണം വെക്കുന്നത് ഡോക്ടർ കുറിച്ചത് കൊണ്ടാ. ഞാൻ എൻ്റെ ഒരു ബലഹീന, എനിക്ക് മുട്ടയോട് ഭയങ്കര കമ്പുള്ള ആളാണ്. പക്ഷെ ഡോക്ടറിനോട് പറയാം, എൻ്റെ കൊളസ്ട്രോൾ ഉണ്ട് കേട്ടാ, സൂക്ഷിച്ചേക്കണം, മുട്ട തിന്നരുത്. എൻ്റെ ഡോക്ടർ എന്നോട് പറഞ്ഞത് കൊണ്ട് മുട്ട നിയന്ത്രിക്കാൻ എനിക്ക് നിർബന്ധ ബുദ്ധിയുണ്ട്. കാരണം എനിക്ക് ഇനിയും കുറെ കാലം ജീവിക്കണമെന്ന് കൊതിയുണ്ട്. എന്നാൽ കർത്താവ് പറയുകയാണ്, ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം നിങ്ങളുടേതാണ്. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഈ ദാരിദ്ര്യം എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? എൻ്റെ ആവശ്യങ്ങൾ അനാവശ്യങ്ങളാക്കാതെ സൂക്ഷിക്കുന്നത്, എൻ്റെ ആവശ്യങ്ങൾ ആർഭാടങ്ങളാക്കാതെ സൂക്ഷിക്കുന്നത്, എൻ്റെ ആവശ്യങ്ങൾ ആഡംബരങ്ങളാക്കി മാറ്റാതിരിക്കുന്നത്. അവിടെ ഒരു ക്രൈസ്തവ വ്യക്തിത്വമുണ്ട്. ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം നിങ്ങളുടേതാണ്. ഞാൻ ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ സമാധാനക്കേട് അനുഭവിക്കുന്ന ആളുകൾ ആരാണെന്നറിയാമോ? സമ്പത്തുള്ളവരാ. ഞാൻ ചിലപ്പോഴൊക്കെ രാത്രി കാലങ്ങളിൽ നടന്ന് വീട്ടിലേക്ക് വരേണ്ട ആവശ്യം വരുമ്പോഴും ഈ കടത്തിൻ്റെ കളിലൊക്കെ കിടന്നുറങ്ങുന്ന പാവങ്ങൾ, വീടില്ലാത്തവരെ, ഈ ചേരികളിലൊക്കെ കഴിയുന്നവരെ, അവനൊരു കൊതുവലയില്ല, ഒരു കൊതുകൂല, അവൻ സുഖമായിട്ട് കൂർക്കം വലിച്ചുറങ്ങുക. അവന് സ്വർഗരാജ്യമുണ്ട്. നിനക്ക് എയർ കണ്ടീഷണുള്ളത്. ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ. എൻ്റെ സമ്പത്ത് എന്നെ സമ്പന്നനാക്കണമെങ്കിൽ എൻ്റെ സമ്പത്ത് ഇല്ലാത്തവരുമായിട്ട് പങ്കുവെക്കാൻ ഞാൻ നടത്തുന്നൊരു വളർച്ചയുണ്ടല്ലോ. ആ വളർച്ചയ്ക്കാണ് കർത്താവ് നിങ്ങൾക്ക് അവാർഡ് പ്രഖ്യാപിക്കുന്നത്. അവിടെയാണ് സമ്പന്നർക്ക് എൻ്റെ ഹൃദയത്തിലെ എൻ്റെ സ്വത്ത്, എൻ്റെ സൗകര്യങ്ങൾ, എനിക്ക് തമ്പുരാൻ തന്ന ആനുകൂല്യങ്ങൾ ഇല്ലാത്തവനുമായിട്ട് പങ്കുവെക്കാൻ നീ കാണിക്കുന്ന ഒരു മോഹമുണ്ടല്ലോ, അതിനാണ് നിനക്ക് അവാർഡ്. അവാർഡാണ് സ്വർഗരാജ്യം നിൻ്റേതാണ്. മത്തായിയുടെ സുവിശേഷം 25-ാമത്തെ അധ്യായത്തിൽ ഇടതും വലതും വേർതിരിക്കുമ്പോൾ കർത്താവ് കൃത്യമായിട്ട് പറയുന്നുണ്ട്, നീ വലതുവശത്തേക്ക് വന്നത് എന്തുകൊണ്ടാണ്? എനിക്ക് വിശന്നു, നീ ഭക്ഷണം തന്നു. എനിക്ക് ദാഹമുണ്ടായി, നീ എനിക്ക് കുടിക്കാൻ തന്നു. ഞാൻ നഗ്നനായിരുന്നു, നീ എനിക്ക് വസ്ത്രം തന്നു. ഞാൻ പരദേശിയായിരുന്നു, കാരാഗ്രഹത്തിലായിരുന്നു, നീ എന്നെ വന്ന് കണ്ടു. എപ്പോൾ കർത്താവേ, എപ്പോഴാണ് ഇത് സംഭവിച്ചത്? നീ നിന്റെ സഹോദരന്റെ ഒരുവിന് ചെയ്തപ്പോഴ്. ഈ ദാരിദ്ര്യം എന്ന് പറയുന്നത് സ്വത്തിനോടുള്ള അടിമത്തത്തെ നിങ്ങൾ വെട്ടിക്കീറുന്നതാ. സ്വത്തിനോടുള്ള, സൗകര്യങ്ങളോടുള്ള നമ്മുടെ അടിമത്തത്തെ നമ്മൾ വെട്ടിക്കീറുന്നതാ. കുർബാനയ്ക്ക് 100 രൂപ പള്ളിയെ കൊടുത്താലേ എൻ്റെ ഉത്തരവാദിത്തം കഴിയുന്നത് ഇല്ല. അപ്പം മുറിക്കപ്പെടുന്നത് പോലെ എൻ്റെ ജീവിതത്തിൻ്റെ സൗകര്യങ്ങൾ, എൻ്റെ ജീവിതത്തിൻ്റെ സംവിധാനങ്ങൾ, എൻ്റെ ദൈവം എന്നെ ഏൽപ്പിച്ചത് മുറിച്ചു പങ്കിടാനുള്ള വെല്ലുവിളിയുണ്ടല്ലോ, ആ വെല്ലുവിളിക്കാണ് സമ്മാനം. ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, എന്തുകൊണ്ടെന്നാൽ സ്വർഗരാജ്യം നിങ്ങൾക്കുള്ളതാണ്. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോടൊക്കെ എനിക്ക് പറയാനുണ്ട്, ഞാനിപ്പോൾ മിഷനിൽ ജോലി ചെയ്യുക, ചോറും
ഒരു മിളകുമായിട്ട് ജീവിക്കുന്ന മനുഷ്യരെ, അവനൊരു ചാറ് വീണാലുണ്ടല്ലോ, അന്ന് അവൻ്റെ സ്വർഗം അതാണ്. ഇവിടെ ഞാനും നിങ്ങളും വേസ്റ്റ് ബാസ്കറ്റിലേക്ക് തട്ടിക്കളയുന്ന ഭക്ഷണമുണ്ടല്ലോ, വേസ്റ്റ് ബാസ്കറ്റിൽ കൊണ്ടുപോയി നിങ്ങളുടെ കുഞ്ഞുങ്ങള്, നിങ്ങള് പട്ടിക്കും കഴുതയ്ക്കും കോഴിക്കും കൊടുക്കുന്ന ഭക്ഷണമുണ്ടല്ലോ, അത് കിട്ടിയാലേ മൃഷ്ടാന്ന ഭോജനം കിട്ടിയെന്ന് പറഞ്ഞ് തമ്മിലോട് നന്ദി പറയുന്ന ആളുകൾ ജീവിക്കുന്ന ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, എന്തുകൊണ്ടെന്നാൽ സ്വർഗരാജ്യം നിങ്ങൾക്കുള്ളതാണ്. സ്വർഗരാജ്യത്തിൻ്റെ ടിക്കറ്റ് ഇവിടെ നിന്ന് എടുക്കണം, സ്വർഗരാജ്യത്തിൻ്റെ ടിക്കറ്റ് ഇവിടെ നിന്ന് വാങ്ങിക്കണം. എൻ്റെ നിലപാടുകളിലെ ഞാൻ എപ്പോഴും ചിലപ്പോഴൊക്കെ പരസ്യമായിട്ട് പറയാറുണ്ട്, നമ്മൾ പണിത് കൂട്ടുന്ന കെട്ടിടങ്ങൾ ആവശ്യം ഉള്ളിടത്ത് പണിയണം, ആവശ്യമില്ലാത്തടത്ത് പത്രാസ് കാണിക്കാൻ, ആഡംബരം കാണിക്കാൻ. ഒരു കൽക്കുരിശിന് നിങ്ങൾ 500,000 രൂപ പള്ളിയുടെ മുമ്പിൽ വയ്ക്കാൻ കൊടുക്കുമ്പോൾ ഒരു പള്ളി മിഷനിൽ പണിയാൻ കഴിയുമെന്നുള്ള തിരിച്ചറിവ് നമുക്ക് നഷ്ടപ്പെടുകയാണ്. 500,000 രൂപ തന്നാലേ മിഷനിൽ ഒരു പള്ളിക്കുള്ള കാശ. നീ ഇവിടെ കൽക്കുരിശ് കൊടുക്കാൻ പണം കൊടുക്കുന്നത് അടിയിൽ അപ്പൻ്റെയും അമ്മയുടെയും ഓർമ്മ എഴുതി വെക്കുന്നത് കൊണ്ടാ. നീ ഇവിടെ എഴുതി വെച്ച ആ ഓർമ്മ കൊണ്ട് അപ്പൻ്റെയും അമ്മയുടെയും പേര് സ്വർഗത്തിൽ ചിലപ്പോഴ് കണ്ടെന്ന് വരില്ല, നിന്റെയും പേര് കണ്ടെന്ന് വരും. എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷണം തന്നു. ദരിദ്രരാകുക എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തെ കർത്താവിൻ്റെ കാഴ്ചപ്പാടുകളിലേക്ക് ഞാൻ ചുറ്റിക്രമപ്പെടുത്തുമ്പോഴാണ്. ദരിദ്രരാകുക അർത്ഥമുള്ള വാക്കാണ്. എൻ്റെ ദാരിദ്ര്യം എൻ്റെ സ്വർഗരാജ്യത്തിൻ്റെ വലുപ്പത്തിലേക്ക് എന്നെ എത്തിക്കുന്നതാണെന്നുള്ള തിരിച്ചറിവ്, ആ തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത്. രണ്ടാമതായിട്ട് പറയുന്നു, വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, കരയുന്നവർ ഭാഗ്യവാന്മാർ. എത്ര മനോഹരമാണത്, കരയുന്നവർ ഭാഗ്യവാന്മാർ. ഞാനതേക്കുറിച്ച് ദീർഘമായിട്ടൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. നീ കരയണം, നിന്റെ പാപത്തെ ഓർത്ത്, നിന്റെ സഹോദരന്റെ വേദനകളെ ഓർത്ത്, ദൈവം നിനക്ക് നൽകിയ സൗകര്യങ്ങളെ ഓർത്ത് നീ നന്ദി പറഞ്ഞ് കരയണം. അവർക്കൊന്നും ഇല്ലാത്തത് തമ്പുരാൻ എനിക്ക് വെച്ച് വിളമ്പിയതിലേ എനിക്ക് നന്ദിയുണ്ട് തമ്പുരാനെ. ഞാൻ ചിലരോട് ചോദിക്കാറുണ്ട്, എന്താ നിങ്ങൾ കരയുന്നേ? പറയാറുണ്ട്, സന്തോഷമുണ്ട് പിതാവേ, നന്ദി കൊണ്ടാ, നന്ദി കൊണ്ടാ കരയുന്നേ. കരയുന്നവർ ഭാഗ്യവാന്മാർ, പാപങ്ങളെ ഓർത്ത് കരയുന്നവരെ, പാപങ്ങളെ ഓർത്ത് കരയുന്നവരെ, പാവപ്പെട്ടവരെ ഓർത്ത് കരയുന്നവരെ, പാവങ്ങളെ ഓർത്ത് കരയുന്നവരെ, അവർക്ക് കർത്താവ് പറയുകയാണ് ആശ്വസിപ്പിക്കപ്പെടും, അവരാശ്വസിപ്പിക്കപ്പെടും. ഞാനും നിങ്ങളും ആശ്വാസം കിട്ടാൻ നമുക്ക് കരയാൻ പഠിക്കണം. നമ്മളെ ഓർത്ത്, മറ്റുള്ളവരെ ഓർത്ത്. ശാന്തശീലർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി അവകാശമാക്കും. ശാന്തശീലർ ഭാഗ്യവാന്മാർ. ഞാൻ ഒരു കാര്യം നിങ്ങോട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ ശാന്തത എന്ന് പറയുന്നതുണ്ടല്ലോ, തരം താഴ്ന്ന എളിമയല്ല, അല്ല, അത് ഉന്നതമായ കുലീനമായ ഒരു ആത്മവിശ്വാസമാണ്. എൻ്റെ സഹോദരനെ എനിക്ക് നേടാൻ കഴിയണമെങ്കിലേ എനിക്ക് അവൻ അടിക്കാം, അവന് അക്രമം കാണിക്കാം, അവനെ തെറി വിളിക്കാം. പക്ഷെ ശാന്തതയോടുകൂടെ ഞാൻ ഈ മഹാത്മാഗാന്ധിയെ കുറിച്ച് പലപ്പോഴും ഓർമ്മിക്കാറുണ്ട്. അദ്ദേഹത്തെ അടിച്ചവനോട് പറഞ്ഞു, എൻ്റെ കയ്യിന് വല്ലതും പറ്റിയോ? അവൻ തോറ്റു, തുപ്പിയിട്ടു. മദർ തെരേസ പിച്ചൈ യാചിക്കാൻ ചെന്നപ്പോ കാർപ്പിച്ച് തുപ്പിയവനോട് മദർ പറഞ്ഞ വാക്കുകളുണ്ട്, നീ എനിക്ക് തരാനുള്ളത് തന്നു, ഞാനത് ഏറ്റുവാങ്ങുന്നു, പക്ഷെ എൻ്റെ പാവങ്ങൾക്കുള്ളത് നീ തന്നില്ലല്ലോ. ശാന്തശീലത എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിലെ ഞാൻ പുലർത്തുന്ന മൂല്യങ്ങള് എനിക്ക് നൽകുന്ന സമ്മാനമാണ്, എനിക്ക് നൽകുന്ന സമാധാനമാണ്, എനിക്ക് നൽകുന്ന സാന്നിധ്യവും സാക്ഷ്യവുമാണ്.
ശാന്തശീലം. ഞാൻ ഭാര്യമാരെ അടിക്കുന്നവരെ, മക്കളെ അടിക്കുന്നവരൊക്കെ പറയാൻ ആഗ്രഹമുണ്ട്, മർദ്ദിച്ചും അടിച്ചും ഒതുക്കിയൊന്നും ആടെ നന്നാക്കാൻ പറ്റില്ല. ശാന്തമായിട്ട് എൻ്റെ അപ്പൻ എന്താ എന്നെ തല്ലാത്തത് എന്ന് മക്കൾ ചോദിക്കട്ടെ. എൻ്റെ അപ്പൻ എന്താ എന്നെ തെറി വിളിക്കാത്ത, എൻ്റെ അമ്മ എന്താ എന്നെ തെറി വിളിക്കാത്ത. ശാന്തശീലർ ഭാഗ്യവാന്മാർ. നീതിക്ക് വേണ്ടി ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് സംതൃപ്തി ലഭിക്കും. നീതിക്ക് വേണ്ടി ദാഹിക്കുന്നവർ. തട്ടിപ്പും വെട്ടിപ്പും മത്തങ്ങയായിട്ട് നടക്കുകയല്ല, നീതിയോടുകൂടി ജീവിക്കുക. യൗസേപിതാവിൻ്റെ വർഷം ആചരിക്കുന്ന ഈ കാലഘട്ടത്തിൽ യൗസേപിതാവിൻ്റെ നിലപാടുകളെ കുറിച്ചിട്ട് ബൈബിളിൽ പറയുന്ന മനോഹരമായിട്ടുള്ളൊരു പ്രയോഗമുണ്ട്. അവൻ നീതിമാനായിരുന്നു, അവൻ നീതിമാനായിരുന്നു. നീതിക്ക് വേണ്ടി ദാഹിക്കുന്നവർ സംതൃപ്തരാക്കപ്പെടും. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. എന്നെ കേൾക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ട മക്കളോട് എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്, നമുക്ക് കരുണയുടെ ദൂതന്മാരാകാം. ഇപ്പോഴത്തെ മാർപ്പാപ്പ ആളുകൾക്ക് ഇഷ്ടം തോന്നുന്നതിൻ്റെ ഒരൊറ്റ കാരണം മാർപ്പാപ്പയുടെ കാരുണ്യമാണ്. പാപികളോട്, തെറ്റിൽ ജീവിക്കുന്നവരോട്, അസന്മാർഗികളോട്, എല്ലാവരോടും മാർപ്പാപ്പ കാണിക്കുന്ന കാരുണ്യം. മാർപ്പാപ്പ പാവപ്പെട്ട മനുഷ്യനോട് കാണിക്കുന്നൊരു ഇഷ്ടമുണ്ട്. മാർപ്പാപ്പയുടെ പ്രസംഗ സമയത്ത് ഉടുപ്പ് വലിച്ച കുഞ്ഞിനെ ഇടിച്ച് പഞ്ചറാക്കിയില്ല. മാർപ്പാപ്പ ഇരിക്കുന്ന കസേരയിൽ കയറിയിരുന്ന കുട്ടിയെ അടിച്ചോടിച്ചില്ല, വെടിവെച്ച് കൊന്നില്ല. കരുണ കാണിക്കുക, കരുണയോടുകൂടെ പെരുമാറുക. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തെ നവീകരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ചില മാറ്റങ്ങളുടെ ചില ശൈലി മാറ്റങ്ങളാണിതൊക്കെ. ശുദ്ധഹൃദയർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഹൃദയശുദ്ധി, സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും. നീതിക്ക് വേണ്ടി പീഡനം സഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ സ്വർഗരാജ്യം അവകാശപ്പെടുത്തും. എന്നെ കേൾക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ട മക്കളോടും ഈ അഷ്ടസൗഭാഗ്യങ്ങൾ, മത്തായിയുടെ സുവിശേഷം 5:1-12 വരെയുള്ള ഈ അഷ്ടസൗഭാഗ്യത്തിലെ സൗഭാഗ്യങ്ങൾ, അതെല്ലാം സ്വർഗരാജ്യത്തിൻ്റെ സൗഭാഗ്യങ്ങളാണ്. കാൽവരിയിലേക്ക് കയറാനുള്ള ചവിട്ടുപടികളാണ്. ഈ കാൽവരിയുടെ മുകളിലാണ് കർത്താവിനെ കാണാൻ പറ്റുക, കർത്താവിനെ കേൾക്കാൻ കഴിയുക, നമ്മുടെ ജീവിതത്തെ മാറ്റാൻ കഴിയുക, നമ്മുടെ ജീവിതത്തെ മാറ്റാൻ കഴിയുക. മുൻകോപികളായിട്ടുള്ള എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്, നിങ്ങൾ മുൻകോപം കൊണ്ട് ഒരാളെയും കീഴടക്കില്ല. ശാന്തരാകുക, സമാധാന ചിത്തരാകുക, നീതിയുള്ളവരായിട്ട് ജീവിക്കുക. നമുക്ക് പാപങ്ങളോർത്ത് കരയാൻ എളിമയുണ്ടാകട്ടെ. നമുക്ക് ദാരിദ്ര്യത്തിൻ്റെ പുതിയ എഡിഷൻസ് ആകാൻ കഴിയട്ടെ. എന്നെ കേൾക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുണ്ട്, എൻ്റെ പിന്നാലെ വരാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിച്ച് അവൻ്റെ കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരട്ടെ. അഷ്ടസൗഭാഗ്യങ്ങൾ കുരിശിൻ്റെ അഷ്ട ശൈലികളാണ്. എൻ്റെ ജീവിതത്തിൽ ഈ നോമ്പുകാലം എനിക്ക് നൽകേണ്ട ശൈലിയും മാറ്റം. ഞാൻ ചിലപ്പോഴൊക്കെ ആളുകൾ താടി വച്ചിട്ട് ദുഃഖവെള്ളിയാഴ്ച താടിയൊക്കെ വടിച്ച് ഈസ്റ്റർ ഞായറാഴ്ച കുട്ടപ്പനായിട്ട് പള്ളിയിൽ വരുന്ന കാണുന്നുണ്ട്. ഈ താടി മുഖത്തുനിന്ന് വടിച്ചു മാറ്റുന്നതല്ല നൊയിമ്പ് വീടലേ. എൻ്റെ ജീവിതത്തിലെ ഇരുണ്ട മേഖലകളിലെ അടിച്ച് തെളിച്ച് വെളുപ്പിച്ച് അവിടെ നടത്തപ്പെടുന്ന ഒരു സൂര്യശോഭയുണ്ട്, അവിടെ വരുന്ന ഒരു സൂര്യവെളിച്ചമുണ്ട്, അവിടെ വരുന്ന ഒരു വലിയ രൂപാന്തരീകരണമുണ്ട്.
മോശ മലയിൽ നിന്നിറങ്ങിയപ്പോഴ് മോശയുടെ മുഖത്ത് സംഭവിച്ച രൂപാന്തരീകരണം. ഈ രൂപാന്തരീകരണത്തിലേക്ക് ഞാൻ വളരാൻ, ഞാൻ പരിവർത്തനപ്പെടുത്താൻ, ഞാൻ മാറ്റപ്പെടുവാൻ കർത്താവിനോട് നമ്മൾ പ്രാർത്ഥിക്കണം. മക്കളെ, കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും, തീർച്ചയായിട്ടും കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും. അതുകൊണ്ട് നോമ്പുകാലം ഞാനും നിങ്ങളും ആഘോഷിക്കുമ്പോഴും ആചരിക്കുമ്പോഴും നോമ്പെടുക്കുന്നത് നമ്മുടെ ജീവിതത്തിന് മാറ്റമുണ്ടാകാനാണ്. നമ്മൾ വിശപ്പും ദാഹവും സഹിക്കുന്നത്, നമ്മൾ പ്രായശ്ചിത്തങ്ങളും തപക്രിയകളും നിർവഹിക്കുന്നത് എൻ്റെ ജീവിതങ്ങളെ ഉടച്ചു വാർക്കാനാണ്, എൻ്റെ ജീവിതങ്ങളെ പുതുതായിട്ട് പടുത്തുയർത്താനാണ്. കർത്താവിൻ്റെ കുരിശ് എൻ്റെ ജീവിതത്തിലെ നാട്ടി ആ കുരിശിൻ്റെ ഉത്ഥാനം എൻ്റെ ജീവിതത്തിൻ്റെ ശൈലിയാക്കി മാറ്റിക്കൊണ്ട്. അതുകൊണ്ട് നോമ്പുകാലം കർത്താവിൻ്റെ കുരിശിൻ്റെ കൂടെ നടക്കുന്നത് മാത്രമല്ല, കർത്താവിലേക്കുള്ള രൂപാന്തരീകരണം കൂടെയാണ്. അങ്ങനെ സർഗാത്മകതയിലെ നിഷേധാത്മകതയിൽ നിന്ന് സർഗാത്മകതയിലേക്ക് കടക്കാൻ നമുക്ക് കഴിയട്ടെ. 10 കൽപ്പനകൾ, നീ കൊല്ലരുത്, നീ കക്കരുത്, നീ വ്യഭിചാരം ചെയ്യരുത്, അന്യൻ്റെ വസ്തുക്കൾ മോഹിക്കരുത്, അന്യൻ്റെ ഭാര്യയെ തട്ടിക്കരുത് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, ഇതെല്ലാം നമ്മൾ ചെയ്യുന്നു, പക്ഷേ നമുക്ക് ക്രിസ്തുവിൻ്റെ ഭാവങ്ങളിലേക്ക് വരണമെങ്കിൽ കുറെ കൂടെ സർഗാത്മകതയിലേക്ക്, നിഷേധാത്മകതയിൽ നിന്ന് സർഗാത്മകതയിലേക്ക് നമ്മൾ വളരേണ്ടിയിരിക്കുന്നു. നമുക്ക് രൂപാന്തരീകരണം ഉണ്ടാകേണ്ടിയിരിക്കുന്നു. താബോർ അനുഭവം നമുക്ക് നോമ്പുകാലത്ത് സംഭവിക്കട്ടെ. ഞാൻ ദാരിദ്ര്യത്തെ വരിച്ചിരിക്കുന്നു, ഞാൻ നീതിയെ സ്നേഹിക്കുന്നു, ഞാൻ കരയുന്നവരുടെ പക്ഷം ചേർന്നിരിക്കുന്നു, ഞാൻ കരുണയുള്ളവനാണ്, ഞാൻ മറ്റുള്ളവരെ പരിഗണിക്കുന്നവനാണ്, അത്തരത്തിലുള്ള ഒരു സർഗാത്മകതയിലേക്ക്. അതുകൊണ്ട് തന്നെ പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള വ്യത്യാസം നിഷേധാത്മകതയിൽ നിന്ന് സർഗാത്മകതയിലേക്കുള്ള വളർച്ചയാണ്. നിഷേധാത്മകതയിൽ നിന്ന് നെഗറ്റിവിറ്റിയിൽ നിന്ന് പോസിറ്റിവിറ്റി, ആ പോസിറ്റിവിറ്റിയാണ് നമ്മുടെ നോമ്പുകാലത്തിൻ്റെ ഉത്ഥാനം, നമ്മുടെ നോമ്പുകാലത്തിന് ശേഷം സംഭവിക്കുന്ന പന്തക്കുസ്താനുഭവം. ഈ ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടാകണമെന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. ഹാലേലൂയ. ദൈവമേ സ്തുതി, ദൈവമേ നന്ദി, ദൈവമേ ആരാധന, ദൈവമേ മഹത്വം. ഞങ്ങളെ കാണണമേ കർത്താവേ, നിന്റെ കുരിശിന്റെ വഴികള്, നീ സമതലങ്ങളെ വിട്ടത്, നീ മലമുകളിലേക്ക് കയറിയത്, നീ ഞങ്ങളോട് അരുൾ ചെയ്തത്, ആ അഷ്ട സൗഭാഗ്യങ്ങള്, ഞങ്ങളുടെ ജീവിതത്തിന്റെ ശീലുകള്, ഞങ്ങളുടെ ജീവിതത്തിന്റെ താളങ്ങള്, ഞങ്ങളുടെ ജീവിതത്തിന്റെ സ്തുതികള്, ഞങ്ങൾ അങ്ങനെ സങ്കീർത്തനങ്ങളായിട്ട് മാറട്ടെ. കർത്താവേ, എന്റെ ഹൃദയം ആനന്ദിക്കുന്നു, എന്റെ ചിത്തം അവിടുത്തെ മഹത്വപ്പെടുത്തുന്നു, ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. നോമ്പുകാലം കഷ്ടപ്പാടുകളുടെ കാലമല്ല, ഈ കഷ്ടപ്പാടുകള് എന്നെ ഉണച്ചു വാർക്കുന്ന കാലഘട്ടമാണ്, എന്റെ ജീവിതത്തെ മാറ്റുന്ന കാലഘട്ടമാണ്, എന്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുന്ന കാലഘട്ടമാണ്. അത്തരത്തിലെ നമുക്ക് നമ്മുടെ നോമ്പുകാലത്തെ നോക്കിക്കാണാനായിട്ട് കഴിയണം. പ്രിയമുള്ളവരെ, യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഞാൻ നോമ്പുകാലത്തിന്റെ സർഗാത്മകതയിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു മേഖല വെളിപാടിൻ്റെ പുസ്തകത്തിലെ 3-ാമത്തെ അധ്യായത്തിലെ 20-ാമത്തെ വചനം. വെളിപാടിൻ്റെ പുസ്തകം 3-ാമത്തെ അധ്യായം 20-ാമത്തെ നമുക്ക് വളരെ സുപരിചിതമായിട്ടൊരു വചനമാണ്, നമുക്ക് ഒരുപാട് ആളുകൾക്ക് മനഃപ്പാഠം കിട്ടുന്നൊരു വചനമാണ്. വെളിപാടിൻ്റെ പുസ്തകം 3-ാമത്തെ അധ്യായം 20-ാമത്തെ വചനം. ഞാൻ കഥകിൽ മുട്ടുന്നു, എൻ്റെ സ്വരം കേൾക്കുന്നവൻ ആരോ അവൻ കഥക് തുറക്കുന്നു, അവൻ കഥക് തുറന്നാൽ ഞാൻ അകത്തു പ്രവേശിക്കും, ഞാൻ അവനോടൊത്ത് അത്താഴം കഴിക്കും. എത്ര മനോഹരമായിട്ടുള്ള ഒരു വാഗ്ദാനമാണിത്! ഞാൻ കഥകിൽ മുട്ടുന്നു,
എന്റെ സ്വരം കേൾക്കുന്നവൻ ആരോ അവൻ കതക് തുറക്കട്ടെ. അവൻ കതക് തുറന്നാൽ ഞാൻ അവനോടുകൂടെ അകത്ത് പ്രവേശിക്കും, ഞാൻ അവനോടൊത്ത് അത്താഴം കഴിക്കും. പ്രിയമുള്ളവരെ, നമ്മുടെ ഹൃദയങ്ങള്, നമ്മുടെ വ്യക്തി ജീവിതങ്ങള് കർത്താവിന് വേണ്ടി തുറക്കണം. ഒന്നാമത്തെ മണ്ഡലം അതാണ്, എന്റെ വ്യക്തി ജീവിതത്തിലെ കർത്താവ് കടന്നു വരുന്ന അനുഭവമാണ് നോമ്പില് നമുക്കുണ്ടാകേണ്ടത്. എന്റെ കർത്താവ് എന്നെ കാണാൻ വരുന്നു, എന്റെ കർത്താവ് എന്റെ കൂടെ വസിക്കാൻ വരുന്നു. ശതാധിപൻ കർത്താവിനോട് പറഞ്ഞു, നീ എന്റെ വീട്ടിൽ വരണ്ട, നീ ഒരു വാക്ക് മാത്രം പറഞ്ഞാൽ മതി, നീ ഒരു വാക്ക് മാത്രം പറഞ്ഞാൽ മതി, എന്റെ ദാസൻ സൗഖ്യമുള്ളവനാകും. പക്ഷെ കർത്താവ് പറഞ്ഞു, ഇല്ല, ഞാൻ നിന്റെ വീട്ടിൽ വരും, ഇല്ല, ഞാൻ നിന്റെ വീട്ടിൽ വരും. നമ്മുടെ കർത്താവ് അകലങ്ങളിൽ വസിക്കുന്ന കർത്താവല്ല, ആകാശങ്ങളിൽ വസിക്കുന്ന കർത്താവല്ല, എന്റെ കൂട്ടുകാരനാണ്, എന്റെ കൂടെ വസിക്കുന്നവനാണ്, എന്റെ കൂടെ വസിക്കാൻ ആഗ്രഹിക്കുന്നവനാണ്. ലൂക്കായുടെ സുവിശേഷം 19-ാമത്തെ അധ്യായത്തിലെ സിക്കമൂർ മരത്തിന്റെ മുകളിൽ കയറിയിരുന്ന് കർത്താവിനെ ഒരു നോക്കി കാണാൻ കൊതിച്ച സക്കേയുസ്, കള്ളൻ, കുള്ളൻ, ഈ ലോകത്തിലെ ഏറ്റവും വലിയ പലിശ പ്രമാണി, ഏറ്റവും അനീതിയായിട്ട് ജീവിച്ച മനുഷ്യൻ, പിടിച്ചുപറിക്കാരൻ. പക്ഷേ കർത്താവ് ആ സിക്കമൂർ മരത്തിന്റെ മുകളിൽ നിന്നിട്ട് അവനോട് ഒറ്റക്കാര്യം പറഞ്ഞോളൂ, നീ താഴോട്ടിറങ്ങുക, നീ താഴോട്ടിറങ്ങുക, നിന്റെ വീട്ടിൽ ഇന്ന് നിന്നോടൊത്ത് അത്താഴം കഴിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ലൂക്കായുടെ സുവിശേഷം 19-ാമത്തെ അധ്യായം 1-10 വരെയുള്ള വചനങ്ങൾ, നിന്റെ വീട്ടിൽ ഞാൻ ഇന്ന് അത്താഴം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. കതകിൽ മുട്ടുന്ന കർത്താവ്, എന്റെ പ്രിയപ്പെട്ട എല്ലാ പ്രിയ സഹോദരങ്ങളോടും എനിക്ക് പറയാനുണ്ട്, എല്ലാ വചന പ്രഘോഷണങ്ങളും എല്ലാ കുർബാനകളും എല്ലാ കൂതാശകളും കർത്താവ് കതകിൽ മുട്ടുന്നതാണ്. പരിശുദ്ധ കുർബാനയുടെ സ്വീകരണങ്ങള്, കൂതാശകളുടെ സ്വീകരണങ്ങള്, കുംഭസാരത്തിലൂടെ പാപങ്ങൾ ഏറ്റുപറയുന്നത് എന്റെ കർത്താവ് എന്നെ കഴുകുന്നതാണ്. എന്റെ കർത്താവ് എന്റെ വീട്ടിൽ വരാൻ ആഗ്രഹിക്കുന്നവനാണ്, അകലെ മാറി നിൽക്കുന്നവനല്ല. ഈ നോമ്പുകാലം നമ്മിൽ വരുത്തേണ്ട ഒരു സർഗാത്മകതയാണ്. ഒരു ക്രിസ്ത്യാനിക്ക് ഞാൻ കൊടുക്കുന്ന നിർവചനം എന്താണെന്നറിയാമോ? ക്രിസ്തുവിനെ ചുമക്കുന്നവൻ. ഒരു പുണ്യവാളന്റെ പേര് നിങ്ങൾക്കറിയാം, ക്രിസ്റ്റഫർ, ക്രിസ്തുവിനെ ചുമക്കുന്ന പുണ്യവാളൻ. ഓരോ ക്രിസ്ത്യാനിയും ഒരു ക്രിസ്റ്റഫറാണ്, കർത്താവിനെ ചുമക്കുന്നവൻ. കർത്താവ് ഉള്ളവനാണ് ക്രൈസ്തവൻ, കർത്താവ് നഷ്ടപ്പെട്ടവൻ യൂദാസാണ്, കർത്താവ് നഷ്ടപ്പെട്ടവൻ യൂദാസാണ്. 30 വെള്ളിക്കാശിനെ കർത്താവിനെ ഉറ്റിക്കൊടുത്ത യൂദാസ്. ഞാനും നിങ്ങളും ജീവിതത്തിലെ ചിന്തിക്കേണ്ട ഒരു മേഖലയാണ്. എൻ്റെ ഹൃദയത്തിലെ കർത്താവ് ഉണ്ടെങ്കിൽ എൻ്റെ ഉത്ഥാനപ്പെരുന്നാളും എൻ്റെ ക്രൈസ്തവ ജീവിതവും പന്തക്കുസ്തയായിരിക്കും. എൻ്റെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ ശോഭ എൻ്റെ പത്രാസും പണവും അല്ല, എൻ്റെ ചർമ്മത്തിൻ്റെ വെളുപ്പും കറുപ്പും അല്ല, ഞാനിട്ട വസ്ത്രങ്ങളുടെ ആടിയും മോടിയും അല്ല. എൻ്റെ ആധികാരികത, എൻ്റെ കൂടെ എൻ്റെ കർത്താവുണ്ട്. ഞാൻ കതകിൽ മുട്ടുന്നു, എൻ്റെ സ്വരം കേൾക്കുന്നവൻ ആരോ അവൻ കതക് തുറക്കട്ടെ, ഞാൻ അകത്ത് കടക്കും, ഞാൻ അവനോടുകൂടെ അത്താഴം കഴിക്കും. ഈ അത്താഴം എന്ന വാക്കിന് ഒരുപാട് അർത്ഥമുണ്ട്, അത്താഴം എന്ന വാക്കിന് ഒരുപാട് അർത്ഥമുണ്ട്. അത് പരിശുദ്ധ കുർബാനയുടെ അപ്പം മുറിക്കൽ ശുശ്രൂഷയാണ്. ലൂക്കായുടെ സുവിശേഷം 24-ാമത്തെ അധ്യായത്തിലെ എമ്മാവുസിലേക്ക് യാത്ര ചെയ്ത രണ്ട് ശിഷ്യന്മാരെ, കൂടെ സഹയാത്രികനായ മനുഷ്യനോട് തർക്കിച്ചവരെ, സന്ധ്യ അടുത്തു, സൂര്യൻ അസ്തമിച്ചു, എല്ലായിടത്തും ഇരുൾ വ്യാപിച്ചു, മുന്നോട്ട് പോകാൻ മാർഗമില്ലാതെ വന്നപ്പോൾ ആ മനുഷ്യൻ, തർക്കിച്ച മനുഷ്യൻ
പറഞ്ഞു ഞാൻ മുന്നോട്ട് പോകട്ടെ. അവര് പറഞ്ഞു ഇവിടെ സത്രമുണ്ട്, ഈ സത്രത്തില് നമുക്ക് താമസിക്കാം, ഈ സത്രത്തില് നമുക്ക് താമസിക്കാം. സത്രമെന്ന വാക്കിനെ, സത്രമെന്ന വാക്കിനെ ദേവാലയം എന്ന അർത്ഥമാണ്. ഇവിടെ സത്രമുണ്ട്, ഈ സത്രത്തില് നമുക്ക് കയറി താമസിക്കാം. നമ്മുടെ ദേവാലയങ്ങള് സത്രങ്ങളാണ്. കർത്താവ് അവിടെ വരാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ കുടുംബങ്ങള് സത്രങ്ങളാണ്. കർത്താവ് അവിടെ ചെന്നു. അത്താഴം കഴിക്കുന്ന സമയത്ത് വാക്കുകൾ അത് തന്നെയാണ്. അത്താഴം കഴിക്കുന്ന സമയത്ത് അവൻ അപ്പമെടുത്തുയർത്തി, അത് വാഴ്ത്തി, അത് മുറിച്ചു. അവിടെ കണ്ണുകൾ തുറക്കപ്പെട്ടു, അവിടെ കണ്ണുകൾ തുറക്കപ്പെട്ടു. അതാണ് പന്തക്കുസ്ത. അവിടെയാണ് പന്തക്കുസ്ത സംഭവിച്ചത്. അവരെ പിന്നെ അവനെ കണ്ടില്ല, പിന്നെ അവനെ കണ്ടില്ല. കാരണം അവരുടെ സ്വന്തമായി അവൻ തീർന്നു. അവരുടെ സ്വന്തമായി, അവരുടെ ജീവിതത്തിൽ അവൻ അലിഞ്ഞു ചേർന്നു. അതാണ് പരിശുദ്ധ കുർബാനയുടെ സ്വീകരണം. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാൻ ആഗ്രഹം, പരിശുദ്ധ കുർബാനയുടെ സ്വീകരണം, അവൻ നിങ്ങൾക്ക് നിങ്ങളുമായിട്ട് ഒന്നായി. അവൻ നിന്റെ അസ്തിത്വത്തിൻ്റെയും നിന്റെ രക്തത്തിൻ്റെയും നിന്റെ ജീവിതത്തിൻ്റെയും നിന്റെ സ്വപ്നങ്ങളുടെയും നിന്റെ തകർച്ചകളുടെയും നിന്റെ രോഗങ്ങളുടെയും നിന്റെ ആകുലതകളുടെയും നിന്റെ എല്ലാ നൈരാശ്യത്തിൻ്റെയും നടുവിലെ അവൻ നീയുമായിട്ട് താതാത്മ്യപ്പെട്ടു. ഞാൻ കഥകിൽ മുട്ടുന്നു. എന്റെ സ്വരം കേൾക്കുന്നവരെ, കഥക് തുറക്കുക, ഞാൻ അകത്ത് പ്രവേശിക്കും, നിങ്ങളോട് അത്താഴം കഴിക്കും. ഈ പരിശുദ്ധ കുർബാന ഓൺലൈനിൽ കാണുന്നത് വലിയ സന്തോഷമായിട്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട്, ചെറുപ്പക്കാർ പ്രത്യേകിച്ച്. അവര് പറയുന്നേ ഇതിപ്പോ ഫുട്ബോൾ കാണുന്ന പോലെയാ, ഇതിപ്പോൾ വലിയ മ്യൂസിക് ആസ്വദിക്കുന്നത് പോലെയാ. അല്ല മക്കളെ, പരിശുദ്ധ കുർബാന അവന്റെ കൂടെയുള്ള കൂട്ട് സഹവാസമാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഈ ദുരന്തം തീരണം, നമ്മുടെ പള്ളികൾ തുറക്കണം, നമ്മൾ ഒന്നിച്ചിരുന്ന് പരിശുദ്ധ കുർബാന ആഘോഷിക്കുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകണം. സർഗാത്മകതയുടെ ഒരു കാഴ്ചപ്പാട്. സക്കേയുസ് സിക്കമൂർ മരത്തിൽ നിന്ന് ഇറങ്ങിയപ്പോ കർത്താവ് അവനൊരു ഓഫർ കൊടുത്തു. ആ ഓഫർ നിസ്സാരമായിട്ടുള്ളൊരു ഓഫർ അല്ല. കർത്താവ് കൊടുത്ത ഓഫർ എന്താണെന്നറിയാമോ? നിനക്കിഷ്ടമാണെങ്കിൽ, ഇഫ് യു പെർമിറ്റ് മീ, ഇന്ന് രാത്രി ഞാൻ നിന്റെ വീട്ടിൽ നിന്നോടൊത്ത് അത്താഴം കഴിക്കട്ടെ, ഞാൻ നിന്നോടൊത്ത് താമസിക്കട്ടെ. എത്ര വലിയ ഓഫറാ മക്കളെ അത്! അതിനേക്കാൾ വലിയൊരു ഓഫർ ഉണ്ടോ? ഞാൻ നിന്റെ വീട്ടില് നിന്റെ കുട്ടികളുടെ കൂടെ, നിന്റെ മക്കളുടെ കൂടെ, നിന്റെ ഭാര്യയുടെ കൂടെ അത്താഴം കഴിച്ചിട്ട് നിന്റെ കൂടെ ഒന്ന് ഉറങ്ങട്ടെ, നിന്റെ കൂടെ ഒന്ന് വസിക്കട്ടെ. നോക്കൂ, അത്താഴ വിരുന്നിനെ നിന്റെ വീട്ടിലേക്ക് വരട്ടെ എന്ന് ചോദിക്കുന്ന കർത്താവാണ് കുർബാന. അത്താഴ വിരുന്നിനെ നിന്റെ വീട്ടിലെ നിന്റെ കൂടെ ആയിരുന്ന് നിന്റെ കാല് കഴുകട്ടെ, നിന്റെ കാല് കഴുകട്ടെ. നിനക്ക് ഞാൻ അപ്പം മുറിച്ച് തരട്ടെ, ഞാൻ നിന്റെ സ്വന്തമാകട്ടെ. നിന്റെ കുടുംബത്തിലെ ഞാൻ നിനക്ക് രക്ഷകനാകട്ടെ. ഇന്ന് നമ്മുടെ കുടുംബങ്ങളുടെ എല്ലാം ഗതികേട് എന്താണെന്നറിയാമോ? തിരുഹൃദയത്തിന്റെ പടം മാത്രമേ ഉള്ളൂ, അവിടെ കർത്താവില്ല. നമ്മുടെ വീടുകളിൽ ബൈബിൾ ഉണ്ട്, പക്ഷെ വചനമില്ല, വചനമില്ല. നമുക്ക് കർത്താവ് പടങ്ങളിൽ മാത്രമല്ല, അച്ചടിച്ച പുസ്തകങ്ങളിൽ മാത്രമല്ല, കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ഞാൻ നിന്റെ കൂടെയുണ്ട് സക്കേയുസേ, ഞാൻ നിന്റെ വീട്ടിൽ വരട്ടെ, ഞാൻ ഇന്ന് അത്താഴം നിന്റെ കൂടെ കഴിക്കട്ടെ, ഞാൻ നിന്റെ കുടുംബത്ത് ഒന്ന് താമസിച്ചോട്ടെ, ഒരു നൈറ്റ് റെസ്റ്റ് ഞാൻ തന്നോട്ടെ. സക്കേയുസിന് സംഭവിച്ച മാറ്റം വലിയൊരു വിപ്ലവമായിരുന്നു. അവൻ ഭക്ഷണം കഴിക്കാനിരുന്നു, സക്കേയുസ് പെട്ടിയുടെ താക്കോലെടുത്തു.
സക്കേവുസിന്റെ വീട്ടിലെ പണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, കർത്താവില്ലായിരുന്നു. എന്നെ കേൾക്കുന്ന എൻ്റെ പല സഹോദരങ്ങളോട് എനിക്ക് പറയാനുണ്ട്, നിങ്ങളുടെ വീട്ടിലെ സമ്പത്തുണ്ട്, നിങ്ങളുടെ വീട്ടിലെ സൗകര്യങ്ങളുണ്ട്, നിങ്ങളുടെ വീട്ടിലെ സൗന്ദര്യങ്ങളുണ്ട്, കർത്താവില്ലാത്ത ഭവനങ്ങള്, കർത്താവ് നഷ്ടപ്പെട്ട ഭവനങ്ങള്. സക്കേവുസ് എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഇന്ന് എനിക്ക് പണം വേണ്ട, തട്ടിച്ചത് ഒന്നിന് നാലായിട്ട്. കർത്താവിന്റെ മുഖത്ത് ഗൗരവം വിട്ടില്ല. സക്കേവുസിന് മനസ്സിലായി പോരാന്ന്, ബാക്കിയുള്ളത് പകുതി ദരിദ്രർക്ക്, തട്ടിച്ചതും വെട്ടിച്ചതും ഒന്നിന് നാലായിട്ട് തിരിച്ചു കൊടുക്കുന്നു, ബാക്കിയുള്ളത് ദരിദ്രർക്ക് കൊടുക്കുന്നു. കർത്താവ് സക്കേവുസിനോട് പറഞ്ഞ വാക്കുകളുണ്ടല്ലോ, അത് ഉത്താനമാണ്, അത് ബന്ധക്കുസ്തയാണ്. എന്താ പറഞ്ഞത്? ഇന്ന് ഈ ഭവനം രക്ഷപ്രാപിച്ചു, ഇന്ന് ഈ ഭവനം രക്ഷപ്രാപിച്ചു. സ്നേഹമുള്ള എൻ്റെ പ്രിയപ്പെട്ട എല്ലാ സഹോദരങ്ങളോടും എനിക്ക് പറയാനുണ്ട്, പരിശുദ്ധ കുർബാന നമുക്ക് നൽകുന്ന വലിയ പരിവർത്തനമുണ്ട്. നമ്മുടെ ജീവിതത്തിലെ പരിശുദ്ധ കുർബാന നൽകുന്ന വലിയ പരിവർത്തനമുണ്ട്. നമ്മളൊക്കെ കരുതുന്നതിനേക്കാൾ വലിയ പരിവർത്തനം പരിശുദ്ധ കുർബാന, അനുദിന ബലി, ഞായറാഴ്ചകളുടെ സജീവ പങ്കാളിത്തം, എൻ്റെ വീട്ടിലെ വിശുദ്ധ ഗ്രന്ഥ വായന, അപ്പനും അമ്മയും മക്കളും കൂടെ ചേർന്ന് വിശുദ്ധ ഗ്രന്ഥം വായിക്കുന്നത്. നോക്കുമക്കളെ, നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ട്. ഒരിക്കലും അഴിക്കാൻ പറ്റാത്ത കെട്ടുകള് തമ്പുരാൻ നിങ്ങൾ കഴിക്കും. നിങ്ങൾ ഒരിക്കലും പ്രാർത്ഥിച്ചിട്ട് കിട്ടാത്തത് തമ്പുരാൻ നിങ്ങൾക്ക് നൽകും. ഞാൻ ചിലപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്നു, ചില മാതാപിതാക്കൾ എന്നോട് പറയാറുണ്ട്, മക്കള് പള്ളിയിൽ പോകുന്നില്ല, മക്കള് താന്തോന്നികളാണ്, അവർക്ക് അച്ഛന്മാരെ കളിയാക്കുന്നവരാണ്, ഞങ്ങൾ പള്ളിയിൽ പോകുന്നവരെ കുറ്റപ്പെടുത്തുന്നവരാണ്. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ പരിശുദ്ധ കുർബാനയിൽ കർത്താവിനെ കണ്ട ശേഷം പിന്നെ മുന്നോട്ട് പോയില്ല, അവർ പിറകോട്ട് നടന്നു. അവരെങ്ങോട്ടാ നടന്നെന്നറിയാമോ? അവർ നടന്നത് അപ്പസ്തോലന്മാരും അമ്മയും സമ്മേളിച്ച സെഹിയോൻ ഊട്ടുശാലയിലേക്ക്, പന്തക്കുസ്തായിലേക്ക്. നമ്മുടെ ചെറുപ്പക്കാരെ കുർബാനയിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ കഷ്ടപ്പെടണം. കുർബാനയിലേക്കും തിരുവോസ്തിയിലേക്കും കുംഭസാരത്തിലേക്കൊക്കെ നമ്മുടെ ചെറുപ്പക്കാർ വരട്ടെ, അവർക്ക് പരിശുദ്ധ സഭ കിട്ടും. അവരമ്മയോടുകൂടെ നിങ്ങൾ വായിക്കൂ ലൂക്കായുടെ സുവിശേഷത്തിൽ 24-ാമത്തെ അധ്യായത്തിൽ, നടപടിയുടെ പുസ്തകത്തിലെ, അവർ തിരിച്ചു നടന്നു. അവർ ജെറൂസലേം വിട്ടുപോയവരാണ്, അവർ ജെറൂസലേമിലേക്ക് തിരിച്ചു വന്നു. അവർ സെഹിയോൻ ഊട്ടുശാലയിലെ അമ്മയോടും ശിഷ്യന്മാരോടും കൂടെ കൂട്ടിച്ചേർക്കപ്പെട്ടു. പള്ളി വേണ്ടാത്തവരെ, അച്ഛൻ വേണ്ടാത്തവരെ, അൾത്താര വേണ്ടാത്തവരെ, കുമ്പസാരക്കൂട് വേണ്ടാത്തവരെ, അവര് കർത്താവിനെ കഥക് തുറക്കട്ടെ. ഈ നോമ്പുകാലം കർത്താവിന് കഥക് തുറക്കാനുള്ള വലിയൊരു അവസരമാണ്. ഞാനും നിങ്ങളും കർത്താവിന് കഥക് തുറന്നാലേ അവൻ നമ്മുടെ ജീവിതത്തിലെ നമ്മളൊരിക്കലും കരുതാത്ത അത്ഭുതങ്ങള്, നമ്മുടെ ജീവിതത്തിലെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത മാറ്റങ്ങള് നമുക്ക് തരും. ഞാൻ നിങ്ങളോടൊക്കെ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്, നമ്മുടെ ഹൃദയങ്ങൾ കർത്താവിന് തുറക്കുക, നമ്മുടെ കുടുംബങ്ങൾ കർത്താവിന് തുറക്കുക. ബദാന്യയിലെ കുടുംബം നിങ്ങൾ നോക്കിയേ, കർത്താവിൻ്റെ സാന്നിധ്യത്തിലെ അവിടെ വലിയ മൂന്ന് മാറ്റങ്ങൾ നടന്നു. ബദാന്യയിലെ കുടുംബത്തിലെ കർത്താവ് ചെന്നപ്പോൾ മൂന്ന് മാറ്റങ്ങൾ നടന്നു. ഒന്ന്, മറിയം തൈലക്കുപ്പി പൊട്ടിച്ച് കാൽപാദങ്ങളിൽ ഒഴിച്ചു. തൈലക്കുപ്പി പൊട്ടിച്ച് കർത്താവിൻ്റെ കാൽപാദങ്ങളിൽ ഒഴിച്ചു. തൈലാഭിഷേകം, അവൾ പൊട്ടിച്ചൊഴിച്ചത് പാപത്തിന്റെ തൈലമായിരുന്നുവെങ്കിലേ അവൾക്ക് തിരിച്ചു കൊടുത്തത് പരിശുദ്ധാത്മാവിന്റെ നൽവരങ്ങളുടെ സുഗന്ധ തൈലമാണ്. അവൾ പൊട്ടിച്ചൊഴിച്ചത് പാപത്തിന്റെ ജഡികതയുടെ പാപകൂമ്പാരത്തിന്റെ തൈലക്കുപ്പിയാണെങ്കിലേ അവൾക്ക് കർത്താവ് തിരിച്ചു കൊടുത്തത് പരിശുദ്ധാത്മാവിന്റെ നൽവരങ്ങളുടെ തൈലക്കുപ്പി. കർത്താവിന്റെ സാന്നിധ്യം
കർത്താവിന്റെ സാന്നിധ്യം. നീ അവളെ തടയേണ്ട, കർത്താവ് പറഞ്ഞില്ലേ? യൂദാസ് തർക്കിച്ചു, ഇത് 300 ദിനാറിക്ക് വിറ്റ് കാശാക്കിക്കും, പാവങ്ങളുടെ കാര്യം കുശാലായെന്ന് പറഞ്ഞ് കളിയാക്കിയപ്പോഴ് നീ തർക്കിക്കേണ്ട, നീ അവളെ തടയേണ്ട. അടുത്ത വചനം എന്താണെന്നറിയാമോ? അവൾ എൻ്റെ കബറിയുടെ ശുശ്രൂഷയ്ക്ക് എന്നെ മുൻകൂട്ടി ഒരുക്കുന്നു. കർത്താവിന്റെ കബറിയുടെ ശുശ്രൂഷയിലെ അവള് പങ്കുകാരിയാക്കുന്ന സാന്നിധ്യം, അവളുടെ പാപ ജീവിതത്തിലെ കർത്താവിന്റെ കുരിശും കർത്താവിന്റെ മരണവും അവന്റെ കബറിയുടെ ശുശ്രൂഷയ്ക്ക് കർത്താവ് ഉത്താരം ചെയ്തത്, ആദ്യം കാണാനുള്ള ഭാഗ്യം കിട്ടിയത് ഈ പാപിനിയായ മറിയത്തിനാണ്, മഗ്ദലനയിലെ മറിയത്തിനാണ്. അവള് പ്രഭാതത്തിലെ തൈലവുമായിട്ട് ചെന്നു, ആ തൈലം കർത്താവിന്റെ ശവശരീരത്തിലെ തലേദിവസം പൂശാൻ പറ്റാത്ത തൈലം, അതുമായിട്ട് അവള് പോയത്. കല്ലുകൾ ഉരുട്ടി മാറ്റപ്പെട്ടത് കണ്ടു. കർത്താവിന്റെ കല്ലറയിലെ കല്ലുകൾ മാത്രമല്ല, അവളുടെ ജീവിതത്തിന്റെ കല്ലുകൾ, അവളുടെ ജീവിതത്തിന്റെ കല്ലുകൾ ഉരുട്ടി മാറ്റപ്പെട്ടതായിട്ട് കണ്ടു. അവളാണ് ആദ്യമായിട്ട് തിടുക്കത്തിൽ ഓടിയത്, അവളാണ് ഓടിയത്. അവർ പറഞ്ഞു, കർത്താവിനെ കട്ടുകൊണ്ടുപോയി, കർത്താവിനെ കട്ടുകൊണ്ടുപോയി. ജീവിതത്തിലെ പുരുഷന്റെ സാന്നിധ്യം ശാരീരിക ആവശ്യങ്ങൾക്ക് വിറ്റ് തൊലച്ചിരുന്ന അവള് കർത്താവിന്റെ ഉത്ഥിത ശരീരത്തെ ആദ്യമായിട്ട് കാണാൻ ഭാഗ്യം കിട്ടി. മറിയം, നീ ഭയപ്പെടേണ്ട, റബ്ബോണി. ആ വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? റബ്ബോണി, ഗുരു, മൈ ടീച്ചർ, മൈ സേവിയർ, എന്റെ രക്ഷകൻ. പാപിക്ക് വരുന്ന മാറ്റം ഉണ്ടല്ലോ മക്കളെ, പാപിക്ക് വരുന്നൊരു മാറ്റം ഉണ്ടല്ലോ. അതാണ് ഈസ്റ്റർ, അതാണ് നോമ്പ്, അതാണ് പന്തക്കുസ്ത. മർത്താ ഓവർ ടൈം പണിയെടുക്കുന്ന പെണ്ണാ, ഓവർ ടൈം. ഇവിടെ കുറേ പേരുണ്ട് ഓവർ ടൈം പണിയെടുത്തിട്ട് കാശുണ്ടാക്കിയിട്ട് വേണം മക്കൾക്ക് കൊടുക്കാനായിട്ട്. ഓവർ ടൈം, വീട്ടിൽ നേരമില്ല, അടുക്കളയിൽ ഓവർ ടൈം, അലക്കിൽ ഓവർ ടൈം, മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ഓവർ ടൈം. എന്നെ കേൾക്കുന്ന ഡോക്ടർമാരൊക്കെ ഉണ്ട്, ആസ്പത്രിയിൽ ജോലി ചെയ്തിട്ട് മടുത്തിട്ട് പക്ഷെ വീട്ടിൽ വന്നിട്ട് വീണ്ടും ജോലി ചെയ്യും. ഓരോ ക്ലയൻറ്റിൻ്റെ കയ്യിൽ നിന്നും ഓവർ ടൈം ചാർജ് ഇട്ട്. വക്കീൽമാരെ, ടീച്ചർമാരെ, സ്കൂളിലൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ട്യൂഷനാണ്, നിറച്ച് ട്യൂഷനാണ്, എല്ലായിടത്തും ട്യൂഷനാണ്. മർത്താവ് വന്ന് പരാതി പറഞ്ഞു. മർത്താവ് പറഞ്ഞു, കർത്താവ് എനിക്കൊരു സങ്കടമുണ്ട്, നിനക്ക് ഒന്നാം തരം ഒരു വിരുന്ന് തരണം വിചാരിച്ചേ, ഞാൻ കോഴിയും പോർക്കും മീനൊക്കെ മേടിച്ചു വെച്ചിട്ടുണ്ട്, ഈ പെണ്ണ് നിന്റെ കാൽപാദങ്ങളിൽ കുത്തിയിരിക്കുക, നീ ഇത് കാണുന്നില്ലേ? അവളോടൊന്ന് പറഞ്ഞു, ഒരു ഉപദേശം കൊടുത്തു കൂടെ നിനക്ക്, അവള് വന്ന് എന്നെ സഹായിക്കട്ടെ. കർത്താവ് എന്താ പറഞ്ഞു? മർത്ത, പൊന്നു മർത്ത, നീ ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് വ്യഗ്രചിത്തയായിരിക്കുന്നു, ഒന്ന് മാത്രമേ ആവശ്യമുള്ളൂ, അത് മറിയം തെരഞ്ഞെടുത്തു. നീ ഓവർ വറീഡ്. ഞാനൊരു കാര്യം പറയട്ടെ, കുടുംബത്തെ ഉപേക്ഷിച്ചിട്ട് ഓവർ ടൈം പണിയെടുത്ത് കാശുണ്ടാക്കിയിട്ട് മക്കളെ നന്നാക്കാമെന്ന് കരുതുന്ന ഒരുപാട് ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ അവരോട് പറയട്ടെ, ഇല്ല മക്കളെ, ഒരു ഓവർ ടൈമും നിങ്ങൾക്ക് വേണ്ട. അല്പം ദാരിദ്ര്യം ഉണ്ടാകാം, അല്പം ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കാം, നിങ്ങള് നിങ്ങളുടെ സാന്നിധ്യം കുടുംബങ്ങളിൽ കൊടുക്കണം. എന്താ പറഞ്ഞത് കർത്താവ്? മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തു. അപ്പൻ്റെ അമ്മയുടെയും കാൽപാദങ്ങളിൽ ഇരിക്കാൻ മക്കൾക്ക് ഭാഗ്യം ഉണ്ടാകണം. നിങ്ങളുടെ കുഞ്ഞിനെ നാട്ടിലെ ഒരു പെണ്ണ് കൊണ്ടു നടന്ന് കളിപ്പിക്കുന്നതല്ല, നിങ്ങളുടെ കുഞ്ഞ് നിങ്ങളുടെ ഒക്കെ തിരുന്ന് കളിക്കട്ടെ. ഞാൻ മറ്റൊരു എക്സ്ട്രീമിനെ കുറിച്ച് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നില്ല. കോമൺ സെൻസ് ഒക്കെ ഞാൻ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വഴിവിട്ട് കൊടുത്തിട്ട് നിങ്ങൾ കാശുണ്ടാക്ക, കാശ് കൊണ്ട് പിന്നെ എന്തും കിട്ടും? ഇല്ല. നിങ്ങൾ മക്കൾക്ക് കൊടുക്കേണ്ട മുലപ്പാലും നിങ്ങൾ മക്കൾക്ക് കൊടുക്കേണ്ട മാതൃസ്നേഹവും പിതൃസ്നേഹവും ഒരു നഴ്സിന് കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് മർത്തായോട് കർത്താവ് പറഞ്ഞു, നീ ബഹുകാര്യങ്ങളെ കുറിച്ച് ആകുലപ്പെട്ടിരിക്കുന്നു, നീ ബഹുകാര്യങ്ങളെ കുറിച്ച് ആകുലപ്പെട്ടിരിക്കുന്നു,
ഒന്നു മാത്രമേ ആവശ്യമുള്ളൂ, ആ നല്ല ഭാഗം, ആ നല്ല ഭാഗം മറിയം തെരഞ്ഞെടുത്തു. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട്, നമ്മുടെ ജീവിതത്തെ പരിശോധിക്കണം, നമ്മുടെ ജീവിതത്തെ ക്രിയാത്മകമാക്കണം. അപ്പനും അമ്മയും മക്കളൊക്കെ ഒന്നിച്ച് കുടുംബത്തിലിരുന്ന് പ്രാർത്ഥിക്കണം, ഒന്നിച്ച് ഭക്ഷണം കഴിക്കണം. ഞാൻ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, നീ എടുത്ത് കഴിച്ചോ എന്ന് പറയല്ല. അപ്പനും അമ്മയും മക്കളും ഒരു കുടുംബ സദസ്സ്, അത് ആവശ്യമാണ്. ഞാൻ ഓവർ ടൈം നൈറ്റ് ഷിഫ്റ്റിനൊക്കെ കുറ്റപ്പെടുത്തുന്നു നിങ്ങൾ വിചാരിക്കരുത്, അങ്ങനൊരു നിഷേധാത്മകമായിട്ടുള്ള ഒരു നിലപാട് എനിക്കില്ല. പക്ഷെ നമ്മുടെ കുടുംബങ്ങളുടെ ഭദ്രത നമ്മുടെ കുഞ്ഞുങ്ങളുടെ സംരക്ഷണമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ സംരക്ഷിക്കണം. ലാസറും മരിച്ച് മൂന്നാം ദിവസമാണ് കർത്താവ് വന്നത്. അവർ കരഞ്ഞു, ഒരു വാവിട്ട് കരഞ്ഞു, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഇവൻ മരിക്കില്ലായിരുന്നു, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഇവൻ മരിക്കില്ലായിരുന്നു. സ്നേഹമുള്ളവര്, ഞാനൊരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുക, നമ്മുടെ വീട്ടിൽ ദൈവമുണ്ടായിരുന്നുവെങ്കിൽ, ക്രിസ്തു ഉണ്ടായിരുന്നുവെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ വഴിതെറ്റി പോകില്ല. നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഇവൻ മരിക്കില്ലായിരുന്നു. നമ്മൾ ഉണ്ടാകേണ്ട സ്ഥലത്ത് നമ്മൾ ഉണ്ടാകണം. കർത്താവ് പറഞ്ഞു, ഇല്ല, നിങ്ങൾ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും, നിങ്ങൾ വിശ്വസിച്ചാലേ ദൈവത്തിൻ്റെ മഹത്വം കാണും. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളുടെ, മഹത്വം എന്ന വാക്കിൻ്റെ അർത്ഥം പത്രാസെന്നല്ല, മഹത്വം എന്ന ബൈബിൾ വാക്കിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ സാന്നിധ്യം നൽകുന്ന സുരക്ഷ എന്നാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യം എനിക്ക് നൽകുന്ന സംരക്ഷണം, അതാണ് മഹത്വം, അതാണ് മഹത്വം. മഹത്വത്തിൻ്റെ സാന്നിധ്യം, ഈ ടെലിവിഷന്റെ പേര് തന്നെ അതാണ്, മഹത്വത്തിൻ്റെ സാന്നിധ്യം. അവൻ്റെ സാന്നിധ്യം നമ്മുടെ കുടുംബങ്ങളിൽ കർമ്മേക പടലങ്ങൾ നിൽക്കട്ടെ. നമ്മുടെ വീട്ടിലെ ഓരോ സംഭാഷണത്തിലേയും, നമ്മുടെ വീട്ടിലെ ഓരോ ഭക്ഷണക്രമത്തിലെ, നമ്മുടെ ജീവിതത്തിലെ ഓരോ ശൈലികളിലെ അവൻ്റെ സാന്നിധ്യം ഉണ്ടാകട്ടെ. കർത്താവ് നഷ്ടപ്പെട്ട കുടുംബങ്ങളും മരണത്തിൻ്റെ കൊലക്കളങ്ങളാ. കുഞ്ഞുങ്ങളെ കൊല്ലുന്ന കുടുംബങ്ങൾ, കുഞ്ഞുങ്ങളെ കുരുതി കൊടുക്കുന്ന കുടുംബങ്ങൾ, ഇല്ല മക്കളെ, നമുക്ക് തിരുത്തണം. നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ ഉദരത്തിലെ ശിശു മരിക്കില്ല. നിന്നെ മാറ്റി നിർത്തിയതും നിന്നെ മറച്ചു വച്ചതും നിന്നെ മറന്നതുമാണ് എൻ്റെ കുഞ്ഞിനെ കൊല ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത്. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലെ മാറ്റങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് ലാസറിനോട് പറഞ്ഞു, കല്ലെടുത്ത് മാറ്റുക. മർത്ത പറഞ്ഞു, നാല് ദിവസമായി അടക്കിയിട്ട് ദുർഗന്ധം മഹിമിക്കും, ബെറ്റർ നോട്ട് ടു, ഇതെടുത്ത് മാറ്റാതിരിക്കുക നല്ലത്. കർത്താവ് പറഞ്ഞു, എടുത്തു മാറ്റുക, ലാസറെ പുറത്തു വരിക. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ മക്കളുടെയൊക്കെ മാനസാന്തരം, നമ്മുടെ ചെറുപ്പക്കാർ വഴിതെറ്റിപ്പോയവരെ, നമ്മുടെ ചെറുപ്പക്കാരെ സത്യം പറഞ്ഞാൽ അനധികൃതമായ വിവാഹബന്ധങ്ങളിൽ കടന്നുപോയവരെ, നമ്മുടെ മക്കൾ വഴിതെറ്റിപ്പോയിട്ടുള്ള ആളുകൾ, നിങ്ങൾ പ്രാർത്ഥിക്കണം കല്ലുരുട്ടി മാറ്റാൻ, കർത്താവ് ഇടപെടാൻ. കർത്താവ് പറഞ്ഞു, ലാസറെ പുറത്തു വരിക, അവൻ്റെ കെട്ടുകൾ അഴിക്കുക. നമ്മുടെ നോമ്പുകാലം സർഗാത്മകമാകട്ടെ. നമ്മുടെ നോമ്പുകാലത്ത് നമുക്ക് കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ കഴിവുണ്ടാകട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ നന്ദി, യേശു ആരാധന, 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 ആരാധന. നമുക്ക് ഗായക സംഘത്തോടൊപ്പം ഒരു ചെറിയ ഗീതകം, ഒരു ചെറിയ ഗീതകം പാടി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ നന്ദി, നന്ദി, നന്ദി കർത്താവേ. ആരാധന, 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 ആരാധന. മഹത്വം ഉണ്ടാകട്ടെ കർത്താവേ. യേശുവേ സ്തുതി, യേശുവേ നന്ദി. നമുക്ക് ഒന്നിച്ച് 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 ആരാധിക്കെ. നമ്മുടെ മക്കളെ ചേർത്ത് പിടിച്ച്, ഭർത്താവിനെ ചേർത്ത് പിടിച്ച്, മാതാപിതാക്കളെ ചേർത്ത് പിടിച്ച് ആരാധിക്കുക. കർത്താവ് നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകട്ടെ, നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടാകട്ടെ. കർത്താവുള്ള ജീവിതം, കർത്താവ് ഭരിക്കുന്ന രാജ്യം, കർത്താവ് നയിക്കുന്ന വീട് നമുക്കുണ്ടാകട്ടെ. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. യേശുവേ സ്തുതി, നന്ദി കർത്താവേ. ഞങ്ങളുടെ ചെറുപ്പക്കാരെ, ഞങ്ങളുടെ മരിച്ചുപോയ മക്കളെ, വിട്ടുപോയ മക്കളെ, ആത്മീയ
ഈശോയിൽ ഏറ്റവും വാത്സല്യമുള്ള എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, നമുക്ക് നോമ്പുകാലം നിഷേധാത്മകമായിട്ട് തപസും പ്രായശ്ചിത്തം ചെയ്യുന്നു മാത്രമല്ല, സർഗാത്മകമായിട്ട് നമ്മുടെ ജീവിതങ്ങളെ തിരുത്തുന്നതാണ്. അല്ലാതെ നൊയിമ്പ് കഴിയുന്നതോടുകൂടെ എല്ലാം കൂടെ തീർന്നു. നമ്മുടെ ക്രൈസ്തവരുടെ ഇടയിൽ രണ്ട് പ്രയോഗങ്ങൾ, നൊയിമ്പ് പിടിക്കുക, നൊയിമ്പ് വീടുക. നൊയിമ്പ് പിടിച്ചു, ഇപ്പൊ തുടങ്ങി എല്ലാം പിടിച്ചിരിക്കുക. ഇനി ദുഃഖവെള്ളിയാഴ്ച തൊട്ട് നൊയിമ്പ് വീടാൻ തുടങ്ങും, അതോടുകൂടെ തലകുത്തും. ഇനി അങ്ങനെയുള്ള 50 ദിവസത്തിൻ്റെ യാന്ത്രികമായിട്ടുള്ള ചില പരിഹാരങ്ങളുടെ ഒരു ആകത്തുകയല്ല നോമ്പുകാലം. നീ ഗർഭപാത്രത്തിലേക്ക്, സഭയുടെ ഗർഭപാത്രത്തിലേക്ക്, കഴുകലിൻ്റെ ഗർഭപാത്രത്തിലേക്ക്, ആത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെ ഗർഭപാത്രത്തിലേക്ക് മാറ്റപ്പെടുന്ന പുതുസൃഷ്ടിയാകുന്നതാണ്, പുതുസൃഷ്ടിയാകുന്നതാണ്. യോഹന്നാന്റെ സുവിശേഷത്തിലെ 2-ാമത്തെ അധ്യായത്തിലെ കാനായിലെ കല്യാണ വിരുന്നിനെ കുറിച്ച്, അതൊരു കുടുംബത്തിൻ്റെ കഥയാണ്. ഒന്ന് തുടങ്ങി 11 വരെയുള്ള വചനങ്ങൾ. കാനായിലെ കല്യാണ വിരുന്ന്, ഓൺ ദ തേർഡ് ഡേ ദർ വാസ് എ വെഡിങ് ഫീസ്റ്റ് അറ്റ് കാന ആൻഡ് മേരി ദ മദർ ഓഫ് ജീസസ് വാസ് പ്രസൻറ്റ് ആൻഡ് ജീസസ് ആൻഡ് ഓൾ ദ ഡിസൈപ്പിൾസ് വെർ ഇൻവൈറ്റഡ്. എനിക്ക് അവിടെ നിങ്ങളോട് പറയാൻ ആഗ്രഹമുള്ള ചില കുഞ്ഞു കാര്യങ്ങൾ. ഓൺ ദ തേർഡ് ഡേ, എന്തിനാ അവിടെ 3-ാം ദിവസം വെച്ചിരിക്കുന്നേ? അത് സത്യം പറഞ്ഞ വലിയ ആഴ്ചയെ കുറിച്ചുള്ള ഓർമ്മകളാണ്. 3-ാം ദിവസം, 3-ാം ദിവസം നമ്മുടെ കുടുംബങ്ങളിലെ 3-ാം ദിവസം നമ്മുടെ സങ്കടങ്ങൾക്ക്, നമ്മുടെ സംഘർഷങ്ങൾക്ക് അവന്റെ മരണം അറുതി വരുത്തി. ഓൺ ദ തേർഡ് ഡേ ദർ വാസ് എ വെഡിങ് ഫീസ്റ്റ്. ഓൺ ദ തേർഡ് ഡേ, ഞാൻ എൻ്റെ കേൾക്കുന്ന എല്ലാവരോടും പറയാൻ ആഗ്രഹമുണ്ട്, നിങ്ങൾ കടന്നു പോകുന്ന സംഘർഷങ്ങൾ എത്ര വലുതാ മക്കളെ. കച്ചവടങ്ങളില്ല, കടകൾ പൂട്ടപ്പെട്ടിരിക്കുന്നു, സാമ്പത്തികമായിട്ട് പാപ്പരത്തം, തൊഴിൽ നഷ്ടപ്പെട്ടവരുടെ സംഖ്യകള്, സാലറി കട്ട്, നാട്ടിലേക്ക് ഒരാൾക്ക് വരാൻ പറ്റുന്നില്ല. ഓൺ ദ തേർഡ് ഡേ ഞാനും നിങ്ങളും പീഡാനുഭവത്തിന്റെ രഹസ്യങ്ങളിലാണ്. ഓൺ ദ തേർഡ് ഡേ ദർ വാസ് എ വെഡിങ് ഫീസ്റ്റ്, കാനായിലെ കല്യാണ വിരുന്ന്. നോക്കൂ, ഈ ദുഃഖവെള്ളിയാഴ്ചയുടെയും ഈ പെസകാവ്യാഴത്തിന്റെയും ഈ ഒറ്റിക്കൊടുക്കലിന്റെ ഒക്കെ നടുവിലെ, ഓൺ ദ തേർഡ് ഡേ ദർ വാസ് എ വെഡിങ് ഫീസ്റ്റ്. ഉത്താനത്തെ പ്രതീകാത്മകമായിട്ട് ദോധിപ്പിക്കുന്നതാണ് വെഡിങ് ഫീസ്റ്റ്. മണവാളൻ
മണവാളൻ. ആ വാക്കിന് അർത്ഥമുണ്ട്. ഉദ്ധിതനായ കർത്താവാണ് മണവാളൻ. മണവാളൻ ആ വാക്ക് ഒരുപാട് അർത്ഥവത്താണ്. മണവാളനും മണവാട്ടിയും തമ്മിലുള്ള ബന്ധമാണ് സഭയും ക്രിസ്തുവും തമ്മിലുള്ള ബന്ധം, ക്രൈസ്തവനും സഭയും തമ്മിലുള്ള ബന്ധം, ഞാനും ക്രിസ്തുവും തമ്മിലുള്ള ബന്ധം, മണവാളനും മണവാട്ടിയും തമ്മിലുള്ള ബന്ധമാണ്. ഓൺ ദ തേർഡ് ഡേ ദേർ വാസ് എ വെഡിങ് ഫീസ്റ്റ്. മേരി ദ മദർ ഓഫ് ജീസസ് വാസ് പ്രസന്റ്. ഞാൻ എന്നെ കേൾക്കുന്ന എല്ലാവരോടും പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്, പരിശുദ്ധ അമ്മയുടെ രക്ഷാകര ദൗത്യത്തിലുള്ള പങ്കാളിത്തം ഉണ്ടല്ലോ, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പരിശുദ്ധ അമ്മയുടെ രക്ഷാകര ദൗത്യത്തിലുള്ള പങ്കാളിത്തം വളരെ പ്രധാനപ്പെട്ടതാണ്. അമ്മയുള്ളിടത്ത് ക്രിസ്തുവുണ്ട്. ക്രിസ്തുവിന്റെ കുരിശിലടത്ത് ആ കുരിശിന്റെ താഴെ അമ്മയുണ്ട്. ഈ ഒരു തിരിച്ചറിവ് നമ്മുടെ കുടുംബങ്ങൾക്കുണ്ടാകണം. കുരിശിലുള്ളിടത്തെല്ലാം കർത്താവുണ്ട്. കർത്താവ് കുരിശിലുള്ളിടത്തെല്ലാം കുരിശിന്റെ താഴെ അമ്മയുണ്ട്. യോഹന്നാൻ 19:25. കത്തോലിക്കരെ പരിശുദ്ധ അമ്മയോട് അടുപ്പം കാണിക്കുന്നു, ഓർത്തഡോക്സുകാര് അടുപ്പം കാണിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ കളിയാക്കാൻ അല്ലെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ മറ്റു വിധത്തിൽ വ്യാഖ്യാനിക്കാനൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ട്. പക്ഷേ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്, ക്രിസ്തു രഹസ്യങ്ങളെ മറിയത്തിൽ നിന്ന് മാറ്റാൻ സാധിക്കില്ല. അവൻ്റെ തിരുജനനം, അവൻ്റെ പരിശീലനം, അവൻ്റെ വളർത്തല്, അവൻ്റെ മരണം, അവൻ്റെ ഉത്ഥാനം, അവൻ്റെ പന്തക്കുസ്ത, ഇതെല്ലാം മറിയത്തിൻ്റെ നിഴലിലും സാന്നിധ്യം. മറിയം ദൈവമാണെന്നുള്ള അർത്ഥമൊന്നും അല്ല. മറിയത്തിന് ഒരു റോളുണ്ട്. ഓൺ ദ തേർഡ് ഡേ ദർ വാസ് മേരി ദ മദർ ഓഫ് ജീസസ് വാസ് പ്രസന്റ്. അടുത്ത വാചകം എന്താ? ജീസസ് ആൻഡ് ഓൾ ദ ഡിസൈപ്പിൾസ് വേർ ഇൻവൈറ്റഡ്. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാ സഹോദരങ്ങൾ, മരിയോളജിക്കൽ പ്രസൻസ്, ക്രിസ്റ്റോളജിക്കൽ പ്രസൻസ് ആൻഡ് എക്ലസിയോളജിക്കൽ പ്രസൻസ്. 12 ശിഷ്യന്മാർ സഭയുടെ അടുത്ത്. ഇത് ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഒരു വലിയ ഭരണക്രമമാണ്. മറിയമുള്ളിടത്ത് ക്രിസ്തുവുണ്ട്, ക്രിസ്തുവുള്ളിടത്ത് ക്രിസ്തുവിൻ്റെ സഭയുണ്ട്. മറിയത്തെയും ക്രിസ്തുവിനെയും സഭയെയും തമ്മിൽ കൂട്ടി ബന്ധിപ്പിക്കുന്ന ഒരു അത്ഭുതമാണ് കാനായിലെ കല്യാണ വിരുന്ന്. ഈ കല്യാണ വിരുന്ന് നിങ്ങളുടെ കുടുംബങ്ങളുടെ വിരുന്ന്, നമ്മുടെ സഭയുടെ വിരുന്ന്, നമ്മുടെ കൂടിവരവിൻ്റെ വിരുന്ന്. മറിയത്തെ മാറ്റുന്നിടത്ത് ക്രിസ്തുവിനെ മാറ്റുന്നു, ക്രിസ്തുവിൻ്റെ സഭയെ മാറ്റുന്നു. അതുകൊണ്ട് തന്നെ മറിയത്തിൻ്റെ റോൾ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ റോളല്ല, ഇസ് എ മീഡിയേറ്റർഷിപ്പ്. അവളാച്ചെന്ന് പറഞ്ഞത് മകനെ അവർക്ക് വീഞ്ഞില്ല. എന്തിനാ യോഹന്നാൻ അങ്ങനെ ഒരു ഇടപെടൽ അവിടെ വെച്ചത്? ഇത് കർത്താവിന് അറിയാൻ പാടില്ലാഞ്ഞിട്ടാണോ? മകനെ അവർക്ക് വീഞ്ഞില്ല. എന്താ, കർത്താവ് അബ്ഗാരി കോൺട്രാക്ടറാണോ? കർത്താവ് വീഞ്ഞുണ്ടാക്കുന്ന ഫാക്ടറിയുടെ ഉടമസ്ഥനാണോ? വീഞ്ഞെന്ന വാക്കിൻ്റെ അർത്ഥം നിങ്ങൾക്കറിയാം. സഭാപിതാക്കന്മാരെല്ലാവരും അഭിപ്രായ വ്യത്യാസത്തെ പറയുന്ന ഒരു കാര്യമുണ്ട്, വീഞ്ഞ് അർത്ഥമാക്കുന്നത് സന്തോഷമെന്നാണ്, ആനന്ദമെന്നാണ്. ആനന്ദം നഷ്ടപ്പെട്ട എല്ലാ വ്യക്തികളും എല്ലാ കുടുംബങ്ങളും എല്ലാ കൂട്ടായ്മകളും മനസ്സിലാക്കുക, മറിയം നിങ്ങളുടെ സംഘർഷങ്ങൾ കർത്താവിനെ അറിയിക്കുന്ന ഇടനിലക്കാരിയാണ്. മകനെ അവർക്ക് വീഞ്ഞില്ല. അമ്മേ, എനിക്ക് നിനക്ക് എന്താ കാര്യം? എൻ്റെ സമയമായിട്ടില്ലല്ലോ. ഞാനിതിൽ ഇടപെടേണ്ട കാര്യമുണ്ടോ? ഉണ്ട്. നീ ഇടപെടണം. നിർബന്ധിക്കാനുള്ള അവകാശം അമ്മയ്ക്ക്, അമ്മയുടെ റോളതാ, നിർബന്ധിക്കാനുള്ള അവകാശം. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ സംഭവിക്കട്ടെ എന്ന അവളുടെ നിലം പറ്റിയുള്ള വിശ്വാസത്തിലാണ് കർത്താവിൻ്റെ ജനനം പിതാവായി ദൈവം സാധ്യമാക്കിയത്. വിശ്വസിച്ച നീ ഭാഗ്യ
ഭാഗ്യവതി. എന്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ കുടുംബ പ്രാർത്ഥനകൾ, മറിയത്തോടുള്ള അടുപ്പം, അത് ക്രിസ്തുവിലേക്കുള്ള അടുപ്പം വർദ്ധിപ്പിക്കാൻ എനിക്കും നിങ്ങൾക്കും വേഗത നൽകുന്നു. മകനെ അവർക്ക് വീഞ്ഞില്ല. എങ്ങനെയാ വീഞ്ഞ് തീർന്നുപോയെ? വീഞ്ഞുണ്ടാക്കുന്ന വിധം പറയുമ്പോഴാണ് വീഞ്ഞ് തീർന്നുപോയതിൻ്റെ കാരണം നിങ്ങൾക്ക് മനസ്സിലാകുള്ളൂ. അവൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുക. നമ്മുടെ കുടുംബങ്ങളിലെ സന്തോഷം, നമ്മുടെ കുടുംബങ്ങളിലെ സമാധാനം, നമ്മുടെ കുടുംബങ്ങളിലെ സംതൃപ്തി, നമ്മുടെ കുടുംബങ്ങളിലെ ശ്രേയസ്, അത് നഷ്ടപ്പെടുന്നത് ദൈവത്തിൻ്റെ പദ്ധതി മനുഷ്യൻ ലംഘിക്കുമ്പോ. അവൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുക. നമ്മുടെ കുടുംബ ജീവിതത്തെ താളക്രമം ദൈവത്തിൻ്റെ താളമാണ്, സഭയുടെ താളക്രമമാണ്, കൽപ്പനകളുടെ താളക്രമമാണ്. അതൊക്കെ തെറ്റിക്കുന്നിടത്ത് നമ്മുടെ കുടുംബത്തിൽ വീഞ്ഞ് തീർന്നു പോകും. അവിടെ ആറ് കൽപ്പരണികള് അതിലെ വക്കുവോളം നിറച്ചു, നിറച്ച വെള്ളം മുഴുവൻ കണ്ണുനീരാണ്. നോക്കു പ്രിയമുള്ളവരെ, കണ്ണുനീരിനെ ആത്മാവിന്റെ നിറവിലെ മധുര വീഞ്ഞാക്കി മാറ്റുന്നതാണ് ഉത്ഥാന പെരുന്നാള്. എന്റെയും നിങ്ങളുടെയും കണ്ണുനീരുകൾ ഏറ്റെടുക്കാനാണ് അവൻ കുരിശിൽ മരിച്ചത്. അതിനെ എന്നെയും നിങ്ങളെയും ബലപ്പെടുത്താനാണ് അവൻ പന്തക്കുസ്ത നൽകിയത്. പരിശുദ്ധാത്മാവിന്റെ വരദാനങ്ങളുടെ കൃപ. എന്റെ പ്രിയപ്പെട്ട മക്കളെ, എനിക്ക് ദീർഘമായിട്ട് ഇനിയും പറയാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പക്ഷെ നമ്മുടെ മുൻപിലുള്ള സമയത്തിന്റെ ഒരു പരിമിതിയൊക്കെ എന്നെയും ബലപ്പെടുത്തുന്നു, എന്നെയും സമ്മർദ്ദപ്പെടുത്തുന്നുണ്ട്. എനിക്ക് നമ്മൾ പറയാൻ ആഗ്രഹമുണ്ട്, നമ്മുടെ കുടുംബങ്ങൾ ഒരു കുടുംബ പ്രാർത്ഥന, നമ്മുടെ കുടുംബങ്ങളിലെ ഒരു ക്രൈസ്തവ സാന്നിധ്യം, ക്രിസ്തുവിൻ്റെ സാന്നിധ്യം, നമ്മുടെ കുടുംബങ്ങളിൽ സഭയുടെ സാന്നിധ്യം. ഞാൻ ചിലപ്പോഴൊക്കെ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്, നമ്മുടെ സ്വീകരണ മുറികളിലെ ടെലിവിഷനിലും നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുറിയിൽ വെച്ചിരിക്കുന്ന ടെലിവിഷനിലും ക്രിസ്തുവിനെ കളിയാക്കുന്നതും സഭയെ വെല്ലുവിളിക്കുന്നതും സഭയുടെ അഭിഷിക്തരെ പരിഹസിക്കുന്നതൊക്കെ കാണുന്ന കുടുംബങ്ങള് വീഞ്ഞു തീർന്നുപോയ കുടുംബങ്ങളായിട്ട് തീർക്കപ്പെടാൻ സാധ്യതയുണ്ടെന്നുള്ളത് നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു, വീഞ്ഞ് തീർന്നുപോയ കുടുംബങ്ങൾ. ഞാൻ ഈ ഷക്കീന മിനിസ്ട്രിക്കാരോടൊക്കെ പറയാൻ ആഗ്രഹിക്കുന്നു, അവർ ചെയ്യുന്ന ഈ ശുശ്രൂഷകളെയൊക്കെ നിങ്ങൾ കരം കൊടുത്ത് ബലപ്പെടുത്തണം. പ്രാർത്ഥന കൊണ്ട്, നിങ്ങളുടെ സാധ്യതകൾ കൊണ്ടൊക്കെ നിങ്ങൾ ബലപ്പെടുത്തണം. നമ്മുടെ കുടുംബങ്ങളിലെ നല്ല കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടട്ടെ, നമ്മുടെ കുടുംബങ്ങളിലെ നല്ല കാര്യങ്ങൾ സംഭാഷണ വിഷയമാകട്ടെ. സ്നേഹമുള്ളവരെ, ഞാനും നിങ്ങളും മിഷണറിമാരാണ്. ഞാനിവിടെ അവസാനിപ്പിക്കുക, എൻ്റെ സമയക്കുറവ് കൊണ്ട്. ഞാനും നിങ്ങളും ഉത്ഥാന പെരുന്നാൾ കഴിഞ്ഞ് പന്തക്കുസ്ത കാത്തിരുന്നു. പന്തക്കുസ്തയ്ക്ക് എന്താ സംഭവിച്ചത്? കഥക് തുറന്ന് ശിഷ്യന്മാർ പുറത്ത് ചാടി. എന്നിട്ട് അവർ ജനങ്ങളുടെ മുൻപിൽ വന്നിട്ട് പറഞ്ഞു, ജനങ്ങളുടെ മുൻപിൽ വന്ന് പറഞ്ഞു, നിങ്ങൾ കുരിശിൽ തറച്ച് കൊന്ന കർത്താവ് ഉത്ഥാനം ചെയ്തു, അവനല്ലാതെ ഇനി വേറൊരു നാമം രക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ടിട്ടില്ല. കർത്താവ് ശിഷ്യന്മാരോട് എന്താ പറഞ്ഞത്? ലൂക്കാ മത്തായിയുടെ സുവിശേഷം 28:19-20, മർക്കോസിന്റെ സുവിശേഷം 16:15, നടപടിയുടെ പുസ്തകം 1:7-8, നിങ്ങൾ പോയി ലോകമെങ്ങും സുവിശേഷം പ്രസംഗിക്കുവിൻ. വിശ്വസിക്കുന്നവർക്ക് നിങ്ങൾ സ്നാനം കൊടുക്കുവിൻ. സഭ പടുത്തുയർത്താൻ നിങ്ങളും ഞാനും വിളിക്കപ്പെട്ടിരിക്കുന്നു. ഞാനും നിങ്ങളും വിളിക്കപ്പെട്ടിരിക്കുന്നത് സഭ പടുത്തുയർത്താനാ. ഈ സഭ പടുത്തുയർത്തുന്ന പ്രക്രിയയിലെ ഞാനും നിങ്ങളും പങ്കാളികളാകണം. എൻ്റെ വ്യക്തി ജീവിതത്തിന് വിശുദ്ധി കൊണ്ട്, എൻ്റെ ആരോഗ്യം കൊണ്ട്, എൻ്റെ സമ്പത്ത് കൊണ്ട്, എൻ്റെ സ്വാധീനം കൊണ്ട്, എൻ്റെ കഴിവുകൾ കൊണ്ട്, ഞാൻ ചിലപ്പോഴൊക്കെ പറയാൻ ആഗ്രഹിക്കുന്ന, ഞാൻ ഈ ജീസസ് യൂത്തുമായിട്ടൊക്കെ ഒരുപാട് ബന്ധമുള്ള ഒരാളായതുകൊണ്ട് പറയാണ്, എത്ര ചെറുപ്പക്കാരെ പാട്ടുകൊണ്ട് കർത്താവിനെ പ്രചരിപ്പിക്കുന്നത്, എത്ര ചെറുപ്പക്കാരോട് പ്രൊഫഷൻ കൊണ്ട് ചെയ്യുന്നത്.
ഞാനും നിങ്ങളും മിഷണറിമാരാകണം. തട്ടിപ്പിതാവ് 34 കൊല്ലം കഴിഞ്ഞപ്പോ തൃശ്ശൂരിൽ നിന്ന് എടുത്തെറിയപ്പെട്ടു ഒന്നുമില്ലാത്തൊരു സ്ഥലത്തേക്ക്. 23 സംസ്ഥാനങ്ങൾ കൂട്ടിച്ചേർക്കപ്പെട്ട ഇന്ത്യയുടെ 2/3 ഭാഗം. ഞാൻ ഇങ്ങനെ അഭയാർത്ഥിയെപ്പോൾ അലഞ്ഞു നടക്കുന്നുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, കർത്താവ് എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ എന്റെ വ്യക്തിപരമായ ഉത്തരവാദിത്വം എന്നതിനേക്കാൾ നിങ്ങളുടെയും സഭയുടെയും പൊതു ഉത്തരവാദിത്വത്തെ ഉയർത്തിപ്പിടിക്കാൻ, ആ കുരിശ് ഉയർത്തിപ്പിടിക്കാൻ കർത്താവ് എടുത്ത ഒരു കർത്തൃദാസനാണ്. ഞങ്ങളെയൊക്കെ നിങ്ങൾ ബലപ്പെടുത്തണം. ഞങ്ങളെ നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ട്, നിങ്ങളുടെ സാധ്യതകൾ കൊണ്ട്, നിങ്ങളുടെ സാഹചര്യങ്ങൾ കൊണ്ട് ഞങ്ങളുടെ ശുശ്രൂഷകൾ നിങ്ങൾ ബലപ്പെടുത്തണം. എനിക്ക് സമ്പത്തുണ്ട്, എനിക്ക് അറിവുണ്ട്, എനിക്ക് കഴിവുണ്ട്, പക്ഷേ ഞാൻ കർത്താവിനെ അറിയിക്കാൻ അത് ഉപയോഗിച്ചിട്ടില്ല. ഒരുപക്ഷെ ഞാൻ പല വിധത്തില് കർത്താവിനെ നിന്ന് ആളുകളെ തെറ്റിക്കാൻ എന്റെ സ്വാധീനം അറിവ് ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ കർത്താവിനെ പറഞ്ഞുകൊടുക്കാൻ, കർത്താവിന്റെ സുവിശേഷം കൊണ്ട് രക്ഷ നൽകാൻ കഴിയട്ടെ മക്കളെ, കഴിയട്ടെ മക്കളെ. ഞാൻ ഒരിക്കലേ എൻ്റെ ജീവിതത്തിലെ ഒരു കുഞ്ഞിന് പേരിട്ടു. ഞാൻ അവരോട് ചോദിച്ചു എന്ത് പേരാ കൊടുക്കേണ്ടത്. അവർ പറഞ്ഞു പിതാവിൻ്റെ പേര് കൊടുക്കണം. ഞാൻ പറഞ്ഞു എന്തുകൊണ്ട്, എന്തുകൊണ്ട് പിതാവിൻ്റെ പേര് കൊടുക്കണം? ഞാൻ നിങ്ങളോട് പറയട്ടെ, എൻ്റെ ജീവിതത്തിലെ ഒരു കുഞ്ഞിന് ഞാൻ പേരിട്ടപ്പോൾ ഞാൻ അവൻ്റെ അപ്പനായി. ഇതാണ് സത്യം പറഞ്ഞാല് പ്രേക്ഷിത പ്രവർത്തനം. എന്റെ കരങ്ങള് കർത്താവിനെ കൊടുക്കാൻ, എന്റെ കാശ് കർത്താവിനെ കൊടുക്കാൻ, എന്റെ ആരോഗ്യം കർത്താവിനെ കൊടുക്കാൻ, എന്റെ അറിവ് കർത്താവിനെ കൊടുക്കാൻ, എന്റെ കഴിവ് കർത്താവിനെ കൊടുക്കാൻ, അതിന് കാരണമാകട്ടെ. അപ്പൊ പന്തക്കുസ്ത അവസാനിക്കില്ല, പന്തക്കുസ തുടരും. അതുകൊണ്ട് ഈ നോമ്പുകാലം അവസാനിക്കുമ്പോൾ ഞാനും നിങ്ങളും പാപത്തെ ഓർത്ത് കരഞ്ഞവരാകരുത്. പാപത്തെ കഴുകിക്കളഞ്ഞവരാകട്ടെ, പാപത്തെ ഉപേക്ഷിച്ചവരാകട്ടെ, അല്ല കർത്താവിനാൽ നിറയപ്പെട്ടവരാകട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങൾ കൊണ്ട് മാറ്റപ്പെട്ടവരും മിഷണറിമാരുമാകട്ടെ. നമുക്കതിനു വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളെയൊക്കെ അനുഗ്രഹിക്കും. എനിക്കിനി ഒരുപാട് കാര്യങ്ങൾ നമ്മോട് പറയാൻ ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷെ സമയം നമുക്ക് അതും ഒരു പരിമിതിയാണല്ലോ. എന്നെ കേൾക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ട മക്കളോട് എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്, ഈ ഷക്കീന TV 4 ദിവസം നമ്മോട് സംസാരിക്കാൻ ദൈവം എന്നെ അനുവദിച്ച നന്ദി. ഈ ആരാധനയിലെ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ ആവശ്യങ്ങൾ, നിങ്ങളുടെ സങ്കടങ്ങൾ, നിങ്ങളുടെ രോഗങ്ങൾ, നിങ്ങളുടെ സംഘർഷങ്ങൾ, നിങ്ങളുടെ മനസ്സിലുള്ള പ്രലോഭനങ്ങൾ, പാപങ്ങൾ, നിങ്ങളുടെ മക്കള് നിങ്ങൾക്ക് നൽകുന്ന തലവേദനകൾ എല്ലാം, നിങ്ങളുടെ സാമ്പത്തിക പരാധീനതകൾ എല്ലാം മക്കളെ ഓർക്കുക. പരിശുദ്ധ കുർബാനയിലെ കർത്താവ് ഈ ആരാധനയിലെ നിങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. അവിടുത്തെ ആത്മാവ് നിങ്ങൾ നിറയട്ടെ. നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത്. അവൻ്റെ ആത്മാ, എൻ്റെ ആത്മാവ് നിങ്ങൾ നിറയുവോളം, ആത്മാവിൻ്റെ നിറവ് നമ്മിൽ വന്ന് സംഭവിക്കാൻ, നമ്മളെ രൂപാന്തരപ്പെടുത്താൻ, നമ്മളെ പരിവർത്തനപ്പെടുത്താൻ, ക്രിസ്തുവിനെ ചുമക്കുന്നവരും ക്രിസ്തുവിനെ കൊടുക്കുന്നവരും ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നവരും ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്നവരുമാകാൻ ഉപയോഗിക്കട്ടെ. പാപിയും ബലഹീനനുമായ പിതാവിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടാ. പിതാവിന് ആരോഗ്യം ഉണ്ടാകാൻ, പിതാവിനെ ഇങ്ങനെയുള്ള ശുശ്രൂഷകൾ തുടർന്ന് നടത്താനുള്ള കൃപയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഞാൻ ഈ ആരാധനയിലേക്ക് നമുക്കൊരുങ്ങാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.
പുകഴ്ത്തിയിടാം യേശുവിനെ, ക്രൂശിലെ ജയാളിയേ. സ്തുതിച്ചിടാം യേശുവിനെ, സ്തുതിക്കവൻ യോഗ്യനല്ലോ. പുകഴ്ത്തിയിടാം യേശുവിനെ, ക്രൂശിലെ ജയാളിയേ. സ്തുതിച്ചിടാം യേശുവിനെ, സ്തുതിക്കവൻ യോഗ്യനല്ലോ. ആരാധിക്കാം യേശുവിനെ, അധികാരമുള്ളവനെ. വണങ്ങിയിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. ആരാധിക്കാം യേശു ക്രിസ്തുവിനെ, അധികാരമുള്ളവനെ. വണങ്ങിയിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. യേശുവിനെ കർത്താദി കർത്താവിനെ. ആരാധിക്കാം യേശുവിനെ, അധികാരമുള്ളവനെ. വണങ്ങിയിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലുമുന്നതനെ. ആരാധിക്കാം യേശു ക്രിസ്തുവിനെ, അധികാരമുള്ളവനെ. വണങ്ങിയിടാം ദൈവ കുഞ്ഞാടിനെ, കരങ്ങൾ ഉയർത്തി സ്തുതിക്കുക, സ്തുതിക്കുക, സ്തുതിക്കുക. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. എല്ലാവരും സ്വരമുയർത്തി ഒന്നിച്ച്, ഒന്നിച്ച്, ഒന്നിച്ച് കുടുംബം നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഈശോയേ നോമ്പുകാലം ആവർത്തന വിരസമായിട്ടുള്ള യാന്ത്രികമായിട്ടുള്ള ചില തപക്രിയകളല്ല, അത് മാറ്റത്തിൻ്റെ കൊടുങ്കാറ്റാണ്. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമാണ്. കർത്താവിൻ്റെ രക്ഷയുടെ വലിയ കൃപാവരങ്ങൾ നമ്മുടെ ജീവിതത്തിലെ, വ്യക്തി ജീവിതത്തിലെ, കുടുംബജീവിതത്തിലെ, സഭകളിലെ വന്ന് നിറയുന്നതാണ്. നമ്മുടെ നിരവധിയായ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സർവപാപത്തിന്റെ കെട്ടുപാടുകളിൽ നിന്നും വിടുവിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുക. തഴക്ക ദോഷങ്ങള്, മാരകമായിട്ടുള്ള തിന്മകള്, വന്നുപോയിട്ടുള്ള ക്രമക്കേടുകള് എല്ലാം വിട്ടുപോകട്ടെ, എല്ലാം വിട്ടുപോകട്ടെ. മദ്യപാനം, ലൈംഗിക തഴക്ക ദോഷങ്ങള് എല്ലാം വിട്ടുപോകട്ടെ, എല്ലാ തിന്മകള് വിട്ടുപോകട്ടെ, എല്ലാം വിട്ടുപോകട്ടെ. കർത്താവ് നിങ്ങൾക്ക് പാപമോചനം നൽകട്ടെ. സർവ തിന്മകള്, മകളെ പൊയ്ക്കൊള്ളുക, മകളെ പൊയ്ക്കൊള്ളുക. നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, പൊയ്ക്കൊള്ളുക, വിട്ടുപോകട്ടെ. പാപങ്ങളിൽ നിന്ന്, തിന്മകളിൽ നിന്ന് വിട്ടുപോകട്ടെ. പൈശാചിക കുരുക്കുകൾ അടിഞ്ഞു മാറി പോകട്ടെ. സാത്താൻ കെട്ടിവെച്ചിരിക്കുന്ന എല്ലാ അടിമത്ത മുഖങ്ങളും ഒടിഞ്ഞു മാറി പോകട്ടെ. കർത്താവേ കൃപ പകരണമേ, കർത്താവേ സാന്നിധ്യം നൽകണമേ, കർത്താവേ ശക്തി അയക്കണമേ. ആയിരങ്ങളിൽ, പതിനായിരങ്ങളിൽ ദൈവത്തിന്റെ തീ പടരട്ടെ. പരിശുദ്ധാത്മാവേ, 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 വരിക, വരിക, വരിക. പരിശുദ്ധാത്മാവേ തുറന്നീ
സ്വർഗം തുറന്നീടണമേ, ആത്മനെ അയച്ചീടണമേ, ഞങ്ങൾ കാത്തിരിപ്പു നൽകണമേ, വീണ്ടും ബന്ധക്കുസ്ത ദാഹാർത്തരാ ഞങ്ങൾ കാത്തിരിപ്പു നൽകണമേ, വീണ്ടും ബന്ധക്കുസ്തമേ, വീണ്ടും ബന്ധക്കുസ്ത രോഗശാന്തിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വിവിധ രോഗങ്ങളാൽ പീഡിപ്പിക്കപ്പെടുന്നവരെ എല്ലാ രോഗികളും കർത്താവിന്റെ മുൻപിലെ കർത്താവിന്റെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ രോഗാവസ്ഥകള്, അർബുദങ്ങള്, വാദങ്ങള്, തലച്ചോർ സംബന്ധമായിട്ടുള്ളത്, കണ്ണ് സംബന്ധമായിട്ടുള്ളത്, ചെവി സംബന്ധമായിട്ടുള്ളത്, ഉദര സംബന്ധമായിട്ടുള്ളത്, ഞരമ്പ് സംബന്ധമായിട്ടുള്ളത്, സർവ രോഗങ്ങളും കർത്താവ് ഇടപെടുന്ന സമയം, കർത്താവ് കരങ്ങൾ നീട്ടുന്ന സമയം, നിങ്ങൾക്ക് സൗഖ്യം നൽകുന്ന സമയം, കർത്താവ് ഇടപെട്ടിട്ട് എല്ലാ രോഗങ്ങള് എല്ലാം എടുത്തു മാറ്റട്ടെ. രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവേ, ഞങ്ങൾ രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങൾ രോഗികളുടെ മേലെ കൈകൾ വെക്കുവിനെന്ന അങ്ങയുടെ കൽപ്പന, അങ്ങ് നൽകിയ ഉത്തരവാദിത്തം അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ രോഗങ്ങളും വിട്ടുപോകാൻ, രോഗശാന്തി സംഭവിക്കാൻ കർത്താവേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത്ഭുത രോഗശാന്തികൾക്കായി, രോഗശാന്തികൾക്കായി സൗഖ്യമാക്കുന്ന അത്ഭുത ശക്തി എല്ലാ രോഗികളിലേക്കും വ്യാപരിക്കട്ടെ. സാധിക്കുന്നവരെ, ദിവ്യകാരുണ്യ സന്നിധിയിലെ നിങ്ങളുടെ വലതുകരം ശിരസിൽ വെച്ച്, സ്വന്തം ശിരസിൽ വെച്ച് പ്രാർത്ഥിക്കുക. കർത്താവ് തരുന്ന സൗഖ്യ ശക്തിയിൽ നിറയപ്പെടുവാൻ, എല്ലാ രോഗപ്പെടലും വിട്ടുമാറി പോകുവാൻ, അത്ഭുത രോഗശാന്തികൾ വെളിപ്പെടുവാൻ, അത്ഭുത ഡെലിവറൻസുകൾ വെളിപ്പെടുവാൻ, വർഷങ്ങളായി വിട്ടുമാറാത്ത രോഗത്തിന്റെ പിടികളെല്ലാം യേശുവിൻ നാമത്തിന് ശക്തിയാൽ അതെല്ലാം തകർക്കപ്പെടുവാൻ, അത്ഭുത സൗഖ്യം, അത്ഭുത കൃപ, അത്ഭുത അഭിഷേകം നമ്മുടെ ജീവിതങ്ങളിലേക്ക് നിറഞ്ഞൊഴുകുവാൻ, വളരെ ശിരസിൽ വെച്ച് നമ്മൾ സ്നേഹത്തോടെ വിശ്വാസത്തോടെ സ്വരമുയർത്തി ഒരിക്കൽ കൂടെ വിളിക്കുന്നു, യേശുവേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സൗഖ്യം പകരണമേ, സൗഖ്യം നൽകണമേ, വിടുതൽ നൽകണമേ. കർത്താവിന്റെ തിരുച്ചോരണ ശക്തിയാണ്, കർത്താവിന്റെ തിരുനാമത്തിന് ശക്തിയാണ്, കർത്താവിന്റെ തിരുവചനത്തിന് ശക്തിയാണ്, കർത്താവിന്റെ തിരുവിലട അനന്ത ശക്തിയാണ്. എല്ലാ രോഗികളും അത്ഭുത സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയേ നന്ദി, ഈശോയേ നന്ദി, ഈശോയേ സ്തുതി. നമുക്ക് നമ്മുടെ കുടുംബ ബന്ധങ്ങളുടെ തകർച്ചകൾ കർത്താവിന്റെ മുമ്പിൽ പ്രാർത്ഥിക്കാം. ദാമ്പത്യ ബന്ധങ്ങൾ തകർന്നവര്, മക്കള് വഴിതെറ്റിപ്പോയവര്, മക്കളില്ലാത്തവര്, വിവാഹ ബന്ധങ്ങള് ഇണങ്ങിയ പങ്കാളിയെ കിട്ടാത്തവര്, വഴിതെറ്റി സ്നേഹബന്ധങ്ങൾ ഉൾപ്പെട്ടു പോയിട്ടുള്ളവര്, മക്കള് നഷ്ടപ്പെട്ടു പോയവര്, മക്കള് രോഗികളായിട്ടുള്ളവര്, ഈ വക എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടി കർത്താവിന്റെ മുൻപിലെ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുക. മക്കളുടെ വിശ്വാസം, മക്കളുടെ പഠനം ശരിയാകാൻ, മക്കളില്ലാത്തവർക്ക് മക്കളെ കിട്ടാൻ, ജീവിത പങ്കാളികൾക്ക് വേണ്ടി അന്വേഷിക്കുന്നവർക്ക് തക്കതായ പങ്കാളികളെ കൊടുക്കാൻ, വിവാഹ തടസ്സങ്ങൾ എടുത്തു മാറ്റാൻ, കുടുംബങ്ങളുടെ സമാധാനമുണ്ടാകാൻ, സാമ്പത്തിക ഐശ്വര്യം ഉണ്ടാകാൻ, തൊഴിൽ നഷ്ടപ്പെട്ടവർക്ക് തൊഴിൽ കിട്ടാൻ, തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് പുതിയ സാധ്യതകൾ തുറക്കാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
അത്ഭുതമായ കുടുംബങ്ങളുടെ സമാധാനമുണ്ടാകട്ടെ, ജീവിത പങ്കാളികളെ കുടുംബങ്ങളിലുള്ള പൈശാചിക പീഡകള്, നാരകീയ പോരികള്, തിന്മയുടെ ശക്തികള് യേശുവിന്റെ നാമത്തിൽ നിർവീര്യമാകട്ടെ. ഹല്ലേലൂയ, 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 ഇറങ്ങണമേ അഗ്നി നാമമായി പതിയണമേ, അടയാളങ്ങളായി വീശണമേ, നദിയ ഒഴുകണമേ പോലെ ഇറങ്ങണമേ, അഗ്നി നാമായി പതിയണമേ, കാറ്റായി വീശണമേ, ആത്മനദിയ കുടുംബ തകർച്ചകൾ മാറട്ടെ, കുടുംബ സമാധാനം വെളിപ്പെടട്ടെ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന, ഈശോയെ മഹത്വം, 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 മഹത്വം. സഭയുടെ എല്ലാ നിയോഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന പരിശുദ്ധ പിതാവ്, സഭയുടെ പിതാക്കന്മാരെ, സഭ കടന്നു പോകുന്ന പ്രതിസന്ധികൾ, സഭയുടെ വൈദികരെ, സഭയുടെ സമർപ്പിതരെ, സഭയുടെ ദൈവവിളികള്, വൈദിക വിദ്യാർത്ഥികള്, എല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സഭ നേരിടുന്ന പ്രതിസന്ധികളിലെല്ലാം തന്നെ കർത്താവിന്റെ ആത്മാവ്, കർത്താവിന്റെ കരം സഭയെ നയിക്കാൻ, സഭയെ വിട്ടുപോകുന്ന യുവാക്കൾ തിരിച്ചു വരാൻ, സഭയിൽ കളിയാക്കുന്ന മാധ്യമങ്ങൾക്ക് തിരിച്ചറിവുണ്ടാകാൻ കർത്താവേ, ഹല്ലേലൂയ, 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 യേശുവേ തിരുസഭയെ ശക്തിപ്പെടുത്തട്ടെ, ദൈവജനം മുഴുവന് വേണ്ടി കർത്താവിന്റെ മുമ്പിൽ നിലവിളിച്ച് നമ്മൾ സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു. തിരുസഭയെ അനുഗ്രഹിക്കണമേ, ശക്തിപ്പെടുത്തണമേ, വിശുദ്ധീകരിക്കണമേ, ബലപ്പെടുത്തണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ കരുണ ചൊരിയണമേ, കർത്താവേ സഭയിലേക്ക് കൃപകൾ ചൊരിയണമേ, സഭയോട് സ്നേഹം എല്ലാ വൈദികർക്കായി പ്രാർത്ഥിക്കുന്നു, എല്ലാ സമർപ്പിതർക്കായി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മ തീ കത്തട്ടെ, വചനത്തിന്റെ അഭിഷേകം വ്യാപരിക്കട്ടെ, പോലെ ഇറങ്ങണമേ, നാവായി പതിയണമേ, വീശണമേ, ആത്മനദിയ തിരുസഭ നേരിടുന്ന എല്ലാ പ്രതിസന്ധികളിലേക്കും പരിശുദ്ധാത്മാവേ ദൈവത്തിന്റെ അത്ഭുത ശക്തിയായി ഇറങ്ങി വന്ന് പരിഹരിക്കണമേ. പൈശാചിക പോരുകള്, നാരക ഉപദ്രവങ്ങള്, അറ്റാക്കിയുന്ന എല്ലാ അന്ധകാര ശക്തികളും യേശു നാമത്താൽ, യേശു രക്തത്താൽ, യേശു വചനത്താൽ നിർവീര്യമാകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൃപ ചൊരിയണമേ, കൃപ ചൊരിയണമേ. ഈശോയെ നന്ദി. സഭയുടെ മിഷൻ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. കർത്താവിനെ അറിയിക്കാൻ, കർത്താവിനെ കാണിച്ചു കൊടുക്കാൻ, കർത്താവിനെ കൊടുക്കാൻ വ്യക്തികൾക്ക് കഴിയട്ടെ, കുടുംബങ്ങൾക്ക് കഴിയട്ടെ, നമ്മുടെ സമ്പത്തിന് കഴിയട്ടെ, നമ്മുടെ ആരോഗ്യത്തിന് കഴിയട്ടെ, നമ്മുടെ സിദ്ധികൾക്ക് കഴിയട്ടെ, കർത്താവ് താലന്തുകൾക്ക് കഴിയട്ടെ. എല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുന്നത് അയക്കപ്പെടാനുള്ള തിരിച്ചറിവ് നമ്മുടെ ഹൃദയത്തിൽ കത്തി ജ്വലിക്കട്ടെ. നമുക്ക് ഇറങ്ങണം, മിഷണറിമാരാകണം, പ്രേക്ഷിത രംഗങ്ങളിലേക്ക് കർത്താവിനെ അറിയിക്കാൻ, കർത്താവിനെ കാണിച്ചു കൊടുക്കാൻ, അതിനുള്ള ശുശ്രൂഷകള് ബലപ്പെടുത്താൻ. എന്റെ ആരോഗ്യം, എന്റെ അറിവ്, എന്റെ സമ്പത്ത്, എന്റെ കഴിവ്, കർത്താവേ ഈ നിറവ് ഞങ്ങൾക്ക് നൽകണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
എല്ലാ മിഷൻ പ്രവർത്തനങ്ങളും എല്ലാ മിഷണറിമാരെയും ദൈവജനം മുഴുവനെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. തിരുസഭ മുഴുവനിലും ഒരു പുതിയ മിഷണറി നവോത്ഥാനത്തിന്റെ പ്രസരിപ്പ് കത്തിപ്പടരുവാൻ നമുക്ക് ഒരുമിച്ച് കരമുയർത്തി വിളിക്കാം. എല്ലാ മിഷൻ പ്രവർത്തനങ്ങളെ പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കണമേ. സഭയുടെ മിഷൻ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തണമേ. പുതിയ പുതിയ വാതിലുകൾ തുറന്നു തരണമേ. തടസ്സങ്ങൾ മാറ്റണമേ. വിശ്വാസ സൃഷ്ടിക്കുന്ന പ്രതിബന്ധങ്ങളെ നീക്കം ചെയ്യണമേ. അനേകം ആയിരങ്ങള് കർത്താവിനെ കണ്ടുമുട്ടുവാൻ കർത്താവിനെ അറിയുവാൻ പരിശുദ്ധാത്മാവെ ഈ നാളുകളിൽ ഇടവരുത്തണമേ. ഉയർത്തിടുവാ ആശിഷമായി അയക്കേണമേ ഈ ശിഷ്യരാ നിന്ദാസരിമേ. ആശിഷമായി അയക്കേണമേ ഈ ശിഷ്യരാ സ്വീകരിക്കാം. ഒരു നിമിഷം അഭിവന്ദി പിതാവിനെ സമർപ്പിക്കാം. നമ്മുടെ പ്രിയപ്പെട്ട തട്ടിൽ പിതാവിനെയും പിതാവിന് കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ശംശാപാത രൂപതയും രൂപതയിലെ എല്ലാ വന്യവൈദികരെയും സമർപ്പിതരെയും പിതാവിന്റെ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് ഈ നാല് ദിനങ്ങളിൽ പിതാവിലൂടെ കർത്താവ് ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങളും നന്മകളെ ഓർത്ത് നന്ദി പറഞ്ഞ് നമുക്ക് ഒരു ഒരിക്കൽ കൂടെ സ്തുതിച്ച് ഈശോ നൽകുന്ന ആശീർവാദം സ്വീകരിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നന്ദി കർത്താവേ. ഞങ്ങളുടെ പ്രിയപ്പെട്ട പിതാവിനെ ശക്തിപ്പെടുത്തണമേ. രൂപതയെ അനുഗ്രഹിക്കണമേ. പിതാവിന് എല്ലാ നിയോഗങ്ങളെയും ആവശ്യങ്ങളും കർത്താവേ കരങ്ങൾ ഉയർത്തി ആശീർവദിക്കണമേ. ഈശോയേ നന്ദി, ഈശോയേ നന്ദി. എല്ലാ നന്മകൾക്കായി കർത്താവ് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കായി സൗഖ്യത്തിനായി എല്ലാറ്റിനും നന്ദി. എൻ്റെ കൊച്ചു ജീവിതത്തേ നിൻ്റെ മുൻപിൽ കാഴ്ചയേകിട നിൻ്റെ മുൻപിൽ കാഴ്ചയേകിട. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.